നവമാധ്യമ രംഗത്ത് നമ്മൾ തുടങ്ങിവെച്ച പ്രതിദിന സംവാദ പരിപാടി ഇന്ന് ആയിരക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നു എന്ന സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുന്ന അതുവഴി ജനജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു നിയമ ഭേദഗതിയെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ നിയമ ഭേദഗതി. പൊതുജനങ്ങൾക്ക് ആ നിയമ ഭേദഗതിയുടെ കരടിന്മേൽ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സമയപരിധി അവസാനിച്ചിരിക്കും. അപ്പോഴും ആശങ്ക ബാക്കിയാവുകയാണ്. ഒരു വീണ്ടു വിചാരവുമില്ലാതെ ഇത്തരമൊരു ഭേദഗതിക്ക് തയ്യാറായ ഭരണാധികാരികളിൽ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നത്. ഈ വിഷയത്തിൽ പ്രതികരണവുമായി ഒപ്പം ചേരുന്നു മുൻമന്ത്രിയും രാജ്യസഭാംഗവുമായ ശ്രീ ബിനോയ് വിശ്വം, വനം വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ശ്രീ ജോർജ് തോമസ്, സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസിലെ മുൻ റിസർച്ച് വിഭാഗം തലവനായിരുന്ന ഡോക്ടർ കെ സോമൻ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരും. ആദ്യം ശ്രീ ബിനോയ് വിശ്വം, കേന്ദ്ര സർക്കാരിന്റെ ഒരു വീണ്ടു വിചാരമില്ലാത്ത തീരുമാനം, ആ തീരുമാനം ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിഷേധം ജനങ്ങളുടെ ഒരു വലിയ വികാരമായി ഉയർന്നു നിൽക്കുമ്പോഴും അത് വേണ്ട വിധത്തിൽ ആ പ്രതിഷേധ സ്വരമുയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ കരുതാനാകുമോ? അതൊന്ന്. രണ്ട്, എന്തുകൊണ്ട് ഈ നിയമം എതിർക്കപ്പെടേണ്ടതാണ് എന്ന് താങ്കൾ കരുതുന്നു? ജനങ്ങൾ ഇന്ത്യയിലെമ്പാടും രംഗത്ത് വന്നു. ഒരു ചെറിയ കാര്യമല്ല. എല്ലാ തരത്തിലും ജനവികാരത്തെ മൂടിക്കെട്ടുവാനായി ഈ ഇരുട്ട് പതിയിരിക്കുന്ന നിയമത്തിന്റെ സത്യങ്ങൾ ജനങ്ങളാരും അറിയാതിരിക്കാനായി ഗവൺമെന്റ് എല്ലാ മാർഗവും നോക്കിയിട്ടു. ജനങ്ങൾ രംഗത്ത് വന്നു. ഒരു ചെറിയ കാര്യമായിട്ട് ഇപ്പോഴും ഞാൻ കാണുന്നില്ല, ഒരിക്കലും കാണാൻ കഴിക്കും. കോവിഡ് ദിനങ്ങളിലേക്ക് രാജ്യം എടുത്തെറിയപ്പെട്ട സാഹചര്യത്തിൽ നാട്ടുമാസത്തിലാണ് ഈ പറയുന്ന EIA കരട് ഒക്കെ പ്രസിദ്ധീകരിച്ചത്. ആ കരടിന്റെ മേലുള്ള അഭിപ്രായം പറയാൻ ജൂൺ മാസം വരെ സമയം കൊടുത്തു എന്ന് പറയും ഔദാര്യപൂർവ്വം. ആ ദിനങ്ങളിലെല്ലാം ഇന്ത്യയിൽ മുഴുവനും ജനങ്ങൾ ജീവിതത്തിന്റെയും മരണത്തിന്റെയും നടുവിലൂടെ ഇങ്ങനെ ഊഞ്ഞനടുകയായിരുന്നു. മരണം മരണം മരണം, അതായിരുന്നു സിസ്റ്റം. ആ ദിനങ്ങളിൽ ഒറ്റയാൾക്ക് പോലും EIA പറ്റി നോക്കുവാനോ പറയുവാനോ ഒന്നും കഴിയുമായിരുന്നില്ല. എന്നിട്ടും ഗവൺമെന്റ് ഈ ജൂൺ മാസം 30 കാര്യത്തിൽ വാശി പിടിച്ചു നിന്നു. അവസാനം ഗസ്റ്റഡി പ്രവർത്തകർ ഡൽഹി ഹൈക്കോടതി ചെന്ന് ഈ പ്രശ്നം പറഞ്ഞപ്പോൾ, ഹൈക്കോടതി പറഞ്ഞപ്പോഴാണ് ആ തീയതി നീട്ടിയത്. ഓഗസ്റ്റ് മാസം 11 വരെ കഷ്ടിച്ച് പാടുപെട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിനകത്തൊരു അജണ്ടയുണ്ട്, അത് ഒരിക്കലും കാണാതിരിക്കാൻ പാടില്ല. ഈ EIA ഭേദഗതിയെ പറ്റി പറയുമ്പോൾ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പുതിയ പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വേണം അതിനെ കാണാൻ. അതിന്റെ എല്ലാം കാതൽ FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇന്ത്യൻ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സമ്പദ്ഘടനയുടെ മുഴുവൻ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് അവർ വിദേശ മൂലധനത്തിനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്തെ സർക്കാർ പ്രഖ്യാപിച്ച ആ പാക്കേജിൽ 5 ധനകാര്യമന്ത്രി പറഞ്ഞ എല്ലാ നയപരിഷ്കാരങ്ങളിലും കണ്ട കാര്യമെന്താ? ആകാശവും ഭൂമിയും പാതാളവും എല്ലാം വിദേശ കുത്തുകൾക്ക് വേണ്ടി ദാനം കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. റെയിൽവേ, ബാങ്ക്, ബഹിരാകാശ പര്യവേഷണം തുടങ്ങി തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യോമയാന മേഖല മുഴുവൻ എന്ന് വേണ്ട LIC, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം സ്വകാര്യ കുത്തുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും വിദേശ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റിന് രണ്ട് കാര്യം വേണ്ടതുണ്ട്. ആ വിദേശ കൊള്ളക്കാർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണം.
അതിനു വേണ്ടി ആദ്യം ചെയ്തത് തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളെല്ലാം അവർ തച്ചു തകർത്തു. ലേബർ കോഡ് എന്ന കള്ളപ്പേരിട്ട് ആന്റി ലേബർ കോഡ്സ് നടപ്പിലാക്കി ഗവൺമെന്റ് അത് പൂർത്തിയാക്കി കഴിഞ്ഞു, പൂർത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നു. ഏതൊരു നിമിഷവും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അത് പാസ്സാക്കണമെന്നും വേണ്ട, ചർച്ചയൊന്നും ഇല്ലല്ലോ, ഈ ഗവൺമെന്റിന് ചർച്ചയൊന്നും വേണ്ടല്ലോ. അത് തൊഴിലാളികളുടെ കൈയും കാലും മെരിഞ്ഞു കെട്ടി മെരിഞ്ഞു കൊടുത്തു കഴിഞ്ഞു വിദേശ മൂലധന വാഴ്ചയ്ക്ക് വേണ്ടി. രണ്ടാമത്തെ പ്രതിബന്ധം ഇവർക്കറിയാം, അത് ഇന്നുള്ള പരിസ്ഥിതി നിയമങ്ങളാണ്. ആ നിയമങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ കാടും മലകളും പർവ്വതങ്ങളും പുഴകളും മണ്ണും ബാക്കി നിൽക്കുന്നത്, അതുകൊണ്ട് മാത്രം. പക്ഷെ അവർക്ക് അസൗകര്യമാണ്. ഈ ദേശസ്നേഹം പറയുന്ന ഗവൺമെന്റിനോട് അവർ കൽപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് അത് അസൗകര്യമാണ്. ഓ ശരി, അങ്ങനെയാണെങ്കിൽ അതും മാറ്റിയേക്കാം. അങ്ങനെ വിദേശങ്ങളിലെ തമ്പ്രാക്കൾക്ക് വേണ്ടിയാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ചേർന്നത്. കാരണം വിദേശത്തിൽ നിന്ന് രാജ്യം ഭരിക്കാൻ വന്ന കള്ളന്മാരെ, കൊള്ളക്കാരെ, സാമാജ്യ വാഴ്ചകളെ, വാഴ്ചയെ അടിച്ചേൽപ്പിച്ച ആ വാഴ്ചയെ നമ്മൾ തിരിച്ചോടിച്ച മാസമാണ് ഓഗസ്റ്റ് മാസം. ആ മാസത്തിൽ തന്നെ അവരുടെ വരവിന് വേണ്ടിയുള്ള രണ്ടാമത്തെ അധിനിവേശത്തിന് വേണ്ടിയുള്ള അവരുടെ വരവിന് വേണ്ടിയുള്ള എല്ലാ ചുവന്ന പ്രവധാനിയും വിരിക്കാനാണ് സർക്കാർ പുറപ്പാട്. ഈ ഇ ഐ എയുടെ പിറകിലെ ലക്ഷ്യം അതാണ്, മാത്രമാണ് ലക്ഷ്യം. അത് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ സംഭവത്തെ മുഴുവനും വിലയിരുത്താൻ. അത് കാണാതെ ഇതൊരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, പരിസ്ഥിതിക്ക് രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിന് സാമ്പത്തിക മേഖല ബന്ധമുണ്ട്. അത് ഗവൺമെന്റിന് ആഗോളതാപനം വന്നാലും പകർച്ചവ്യാധി പടർന്നു പിടിച്ചാലും ജനങ്ങൾ മരിച്ചാലും അവർക്ക് പ്രീതിപ്പെട്ടത് ആരെയാണ് പ്രീണിപ്പിക്കേണ്ടത്? ഈ തമ്പ്രാക്കന്മാരെയാണ്. മോഡി ഗവൺമെന്റിനെ, ബി ജെ പിയെ, ആർ എസ് എസിനെ എന്നും ആവേശം കൊള്ളിക്കുന്ന വിദേശ മുലധന വാഴ്ചയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു അച്ചാരം വാങ്ങിച്ച ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് ഇതേ വഴിയുള്ളൂ, അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അത് ചെയ്യുന്നു. പക്ഷെ രാജ്യം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തലമുലിച്ചു പിടിച്ചുകൊണ്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇതാണ് ഇതിൽ കാണുന്ന കാഴ്ച. അതിൽ ഓരോ വ്യവസ്ഥകളും പരിസ്ഥിതിയെ കുഴിച്ചു മൂടുന്നതാണ്. ഓരോ വ്യവസ്ഥകളും വ്യവസായങ്ങൾക്ക്, നിക്ഷേപകന്മാർക്ക് വേണ്ടതെല്ലാം അത് വാരിക്കൊരു കൊടുക്കുകയാണ്. ഇന്ത്യയുടെ പരിസ്ഥിതിയുടെ ഹൃദയത്തിൽ നിന്നും ചങ്കും കയറും മുറിച്ചെടുത്ത് അവരുടെ കാൽക്കൽ കൊണ്ടുപോയി പണയപ്പെടുത്തുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. ശ്രീ ബിനാവിശം, ഈ മോഡി ഗവൺമെന്റിനെ ഈ വിഷയത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും നമ്മൾ കാണേണ്ടത് ഈ ഇ ഐ എ നിയമം 2006 മുതൽ കഴിഞ്ഞ 14 വർഷക്കാലമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 43 ഭേദഗതികൾ ഈ ഒരു നിയമത്തിൽ തന്നെ ഇതിനകം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇതുവരെ ഭരിച്ചിരുന്നവരൊക്കെയും ആഗ്രഹിച്ചിരുന്നത് അതിന്റെ ഒരു തുടർച്ച ഈ സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഇവിടെ ഈ സർക്കാരിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി വേണമോ ഈ വിഷയത്തെ കാണേണ്ടത്? വേണ്ട. കുത്തകൾക്കും കമ്പോളത്തിനും ലാഭത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ സോ കോൾഡ് പുത്തൻ സാമ്പത്തിക നയത്തിലേക്ക് രാജ്യം ഇന്ന് നീങ്ങിയോ, ആ നയത്തിന്റെ ഒന്നാമത്തെ ഇരയായിരുന്നു വനനിയമങ്ങളും പരിസ്ഥിതി നിയമം. നമ്മുടെ നാടിനെ ഇതുപോലെ തകർക്കുന്ന കാഴ്ച വളരെ ശരിയാണ് അന്ന് മുതലേ ഉണ്ടായതാണ്. അതാണ് ഈ 43 ഭേദഗതികൾ. ഈ കുട്ടർക്ക്, സ്വകാര്യ ലാഭ കൊതികന്മാർക്ക് നാടനായാലും മറുനാടനായാലും അസൗകര്യമുണ്ടാക്കുന്നതെല്ലാം അപ്പോഴപ്പോൾ മാറ്റുവാൻ വേണ്ടി മുൻ ഗവൺമെന്റുകളും അതിനേക്കാൾ തീവ്രമായിട്ട് യശസ്നേഹം പറയുന്ന ഈ ഗവൺമെന്റും ഇക്കൊണ്ടിരിക്കുകയാണ്. ആ നയങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട്. ആഗോള താപനം ആഗോള വ്യക്കരണമാണ്. ഗ്ലോബലൈസേഷനാണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ പിതാവ്. ആ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായിട്ടാണ് കാലാവസ്ഥ മാറ്റമുണ്ടായത്. കാലാവസ്ഥ മാറ്റമാണ് ഇപ്പൊ പാൻഡമിക്കായി മാറിയത്. ഇതെല്ലാം ഒരു ചെയിനാണ്. അത് കാണാതെ ഓരോന്നിനെയും വേറെ വേറെ കാണേണ്ടതില്ല. ഇതെല്ലാം പരസ്പരം ബന്ധമുണ്ട്. ഗ്ലോബലൈസേഷൻ, ഗ്ലോബൽ വാർമിങ്, ക്ലൈമറ്റ് ചേഞ്ച്, പാൻഡമിക്, അതിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടാക്കിയ സ്തംഭനാവസ്ഥ, അതിൻ്റെ മറവിൽ ബാക്കിയും കൂടെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അടിമത്തമുള്ള ഗവൺമെന്റ്, വിദേശ മൂലധന വാഴ്ചയ്ക്ക് വേണ്ടി മനസ്സും ബുദ്ധിയും പണം കൊടുത്ത ഒരു ഗവൺമെന്റിന് ഇത് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും.
പക്ഷെ ജനങ്ങൾ അതുപോലെ അങ്ങോട്ട് കൈകത്തിരിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ ആകുന്ന എല്ലാ വഴികളും കൂടി ഇത് ടച്ച് ചെയ്ത് ആരോടെങ്കിലും സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റേ ഉണ്ടായോ ഇതിനകത്ത്? ഇത് പാർലമെന്റ് അറിഞ്ഞു. എന്താ ഡെമോക്രസിയാണിത്? വിദ്യാഭ്യാസ നയമാകട്ടെ, പ്രസ്തുത നയങ്ങളാകട്ടെ, അവിടെ എല്ലാം ദൂരവ്യാപക അർത്ഥമുള്ള എന്ത് മാറ്റവും കൊണ്ടുവരുമ്പോൾ ഒന്ന് ഒരു ഫെഡറൽ രാഷ്ട്രത്തിൽ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമായിട്ട് പേരിന് പോലും ഒരു വർത്തമാനം പറയാൻ കൂട്ടാക്കത്തുകൊണ്ടില്ല. ഇപ്പോഴും പറയുന്നു ദിസ് ഇസ് എ പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡെമോക്രസിയിൽ എന്താണ് സ്ഥാനം പാർലമെന്റിന്റെ? അവിടെ ഇപ്പോ എണ്ണത്തിന്റെ ബലം കൊണ്ട്, സംഖ്യാബലം കൊണ്ട് എന്തും കൊണ്ടുവരാം ബി ജെ പി ഗവൺമെന്റ്, എന്തും പാസ്സാക്കാം. പക്ഷെ ഒരു ചർച്ചയ്ക്കെങ്കിലും ഒരു അവസരം കൊടുക്കാതെ ഈ ഗവൺമെന്റിന് ജനാധിപത്യ മൂല്യങ്ങളെ പറ്റി ലവലേശം പരിഗണനയില്ല. ഇത് ലക്ഷണയുക്തമായ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന്റെ മതം എന്താണ് ഞാൻ ചോദിക്കുന്നു? എന്താണ് മതം ഈ ഗവൺമെന്റിന്റെ? ഇതിന്റെ മതം ഒന്ന് മാത്രമാണ്, അത് ലാഭമാണ്. ലാഭമാണ് അതിന്റെ മതം, അല്ല ഗ്രീഡാണ് അതിന്റെ മതം എന്ന് വേണം പറയാം. ഗ്രീഡ്, ആർത്തിയാണ് മതം, ആർത്തിയാണ് മതം. ആർത്തി മതമാക്കിയ ഒരു ഗവൺമെന്റ്, ദൈവമായിട്ട് ലാഭത്തെ സ്ഥാപിച്ച ഗവൺമെന്റ്, ദേവാലയമായി കമ്പോളത്തെ മാറ്റിയ ഗവൺമെന്റ് പൂർത്തിയായി. ബാക്കിയും ശ്രീരാമനും അയോധ്യയും എല്ലാം പറയുമ്പോഴും റിയൽ റിലീജിയൻ ഓഫ് ദ ബി ജെ പി ഗവൺമെന്റ് ഈസ് ഗ്രീഡ്സ്, അൺഎൻഡിങ് ഗ്രീഡ്സ്, അന്ത്യമില്ലാത്ത ആർത്തിയാണ് ബി ജെ പിയുടെ മതം. ഡോക്ടർ, ഞാൻ എത്താം ശ്രീ ബിനോയ് വിശ്വം. ഡോക്ടർ കെ സോമൻ, യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടിയ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. അധികാരത്തിലിരിക്കുന്നവരുടെ മതം, അവരുടെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നത് ആർത്തി, അതിൽ വന്ന് നിൽക്കുകയാണ്. ആ ആർത്തി ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണമാകുന്ന ആ വലിയ ആർത്തി, അത് നമ്മൾ സാധാരണഗതിയിൽ തന്നെ പറയാറുണ്ട്, മനുഷ്യൻ ആർത്തി വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത്. അത് തന്നെ അല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ പരിസ്ഥിതി ഇമ്പാക്ട് അസസ്മെന്റ് ആക്ടിന്റെ പേരിൽ നാം നാളെ നേരിടാൻ പോകുന്ന ആ വലിയ വെല്ലുവിളികൾ, അത് ചെറുതായി കാണേണ്ടതല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്ര ആളുകൾ എത്തിയിട്ടുണ്ട്? ഇപ്പോൾ ശ്രീ ബിനോയ് വിശ്വം പറയുന്നു, രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്നുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് മെയിലുകൾ കേന്ദ്ര സർക്കാരിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഭേദഗതി കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, അത് തിരിച്ചറിയാൻ നമ്മുടെ ജനതയ്ക്ക് വേണ്ട വിധം ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്? 135 കോടി ജനങ്ങളുള്ള ഭാരതത്തില 400,000-500,000 മെയിൽ ചെന്നാൽ ഒരു പെർസെന്റേജ് വെച്ച് മിസ്റ്റർ അരുണ് തന്നെ കണക്ക് കൂട്ടാം. അപ്പോഴാ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു ജനത, അങ്ങനെ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. വിവേകാനന്ദൻ പണ്ട് കേരളത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ എന്ത് ഇതിലിപ്പോ നമ്മള് ഒരു ഇപ്പോഴത്തന്നെ മെയിൽ വരുന്ന ചില പരിസ്ഥിതി സ്നേഹികളും അവര് ഏകദേശം അവര് തീവ്രവാദികളെന്നൊക്കെ പറയണ അവര് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഫ്രെയിം, അതായത് ഭരണപക്ഷ പ്രതിപക്ഷ, ഇത് ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷത്ത് വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലൊക്കെ തന്നെ പെരുമാറുന്നുണ്ട്. ഇത്ര അല്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ കേരളത്തിലെ ചില നയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ കേരളത്തിലുള്ളത്? എന്തെല്ലാം പാരിസ്ഥിതിക നിയമങ്ങൾ അവർ ഈ 3-4 വർഷം കൊണ്ട് അട്ടിമറിച്ചു, സത്യമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ ഭരണ പ്രതിപക്ഷം അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇഷ്യൂ എന്ന് പറഞ്ഞ ജനജീവിതമാണ്. ജനജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ, അതായത് ഭൂമിയുടെ ഉൽപ്പത്തി തൊട്ട് നോക്കിയാൽ അറിയാമല്ലോ ഭൂമിയിൽ മാത്രമേ ഈ ജീവനുള്ളൂ. ഒരേ ഒരു ഗ്രഹം നമുക്കറിയാവുന്ന, ഇനി എക്സോ പ്ലാനറ്റിൽ എവിടെങ്കിലും ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അതിനുള്ള പര്യവേഷണങ്ങളാണ് നാസയും അവരുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാവരും സ്പേസ് സയന്റിസ്റ്റന്മാരുടെ ഡൊമൈനാണ്. അവസാനമായിട്ട് ഭൂമുഖത്ത് വന്ന മനുഷ്യൻ ഹോമോ സാപ്പിയൻസ്, അവരുടെ കയ്യിലെ ഭൂമി ഒതുങ്ങിയിരിക്കുകയാണ്. ഒതുങ്ങിയിട്ട് BC 390 ഒരു ഗ്രീക്ക് തത്വജ്ഞാനി ഹെറഡോട്ടസ് അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്. അതായത് BC 390 എന്ന് പറയുമ്പോൾ 2400 വർഷങ്ങൾക്ക് 2510 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ മനുഷ്യരാവശ്യം പോലെ ഭൂമുഖത്തുണ്ട്. അദ്ദേഹം പറഞ്ഞ മാൻ ഈസ് ദ മെഷർ ഓഫ് എവറിത്തിങ്, ഈ ഭൂലോകത്ത് നടക്കുന്ന സകലത്തിൻ്റെ അടിസ്ഥാന സ്കെയിൽ, അതായത് അളവുകോല് മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഡോമിനേഷനാണ് ഈ നടക്കുന്നത്.
അപ്പൊ ഈ മനുഷ്യന്റെ ഡോമിനേഷൻ ആണ് ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത്. അതിൽ പൊളിറ്റിക്സ് വരുമ്പോ തിരിച്ച പൊളിറ്റിക്സ് ഈ മതം റിലിജ്യൻ വന്നു പൊളിറ്റിക്സ് ഒക്കെ അതിന് ശേഷമാണല്ലോ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാ അന്ന് തൊട്ട് നടക്കുകയാണ്. പിന്നെ യുദ്ധങ്ങളും അന്ന് പ്രാചീന സംസ്കാരങ്ങള് ഒരുപാട് കുറച്ചധികം ജനിക്കും കുറച്ചധികം മരിക്കും. അപ്പൊ ജനസംഖ്യയിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നു. ഭൂമുഖത്ത് വലിയ നാശങ്ങൾ ഈ മനുഷ്യൻ ഈ ഹോമോസാപ്പിയൻസ് ഭൂമിയുടെ അന്തകനായിട്ട് വന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയാം നമ്മളൊക്കെ അവർക്കൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഒരു ഒറ്റ ഉദാഹരണം പറയാം. 1800 ലോക ജനസംഖ്യ 100 കോടിയാണ്. 1925 മാത്രമാണ് അത് 200 കോടിയായത്. അത് കഴിഞ്ഞിട്ട് 1960 ആയപ്പോഴത്തേക്ക് അത് 300 കോടിയായി. 300 കോടി ആയപ്പോൾ 20-നും 60-നും ഇടയ്ക്ക് 40 വർഷം കൊണ്ട് 100 കോടി വർദ്ധിച്ചു. അപ്പോൾ മനസ്സിലാക്കണം സെക്കൻഡ് വേൾഡ് വാർ, അതിനുശേഷമുള്ള ഫാമിൻ മരണം എല്ലാം ഒത്തിരി ആളുകൾ മരിച്ചു അതിനുശേഷം. പക്ഷേ വീണ്ടും ഒരു 100 കോടി ആകാൻ 13 വർഷം എടുത്തോളൂ. 1973 300 കോടി ജനസംഖ്യ 400 കോടിയായി. അപ്പോഴത്തേക്ക് യുണൈറ്റഡ് നേഷൻസ് ഉണ്ട്. ലോകം ഈ വ്യാവസായികമായിട്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഏകദേശം കരകയറി. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിക്കാൻ തുടങ്ങി. കോൾഡ് വാർ ടൈമില രണ്ട് വ്യത്യസ്ത ചേരികൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഫലമായിട്ട് ശാസ്ത്രരംഗം വളരെയധികം വികസിച്ചു. ഈ സമയത്ത് തന്നെ ഈ ആഗോള തലത്തിൽ ശാസ്ത്ര ഒരു സഹകരണം ഡെവലപ്പ് ചെയ്തു. യുണൈറ്റഡ് നേഷൻസ് അപ്പോൾ പറഞ്ഞ, അതായത് ഈ ഹ്യൂമൻ ബോംബ്, മനുഷ്യൻ എന്ന് പറയുന്ന ബോംബ്, മനുഷ്യന്റെ ഇങ്ങനെ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഭൂമുഖത്തിന് താങ്ങാൻ ഒക്കില്ല എന്ന് 1970 പോലും ലോകശാസ്ത്ര സമൂഹത്തിനും യുണൈറ്റഡ് നേഷൻസിനും ഒക്കെ മനസ്സിലായി. അങ്ങനെ വരുമ്പോഴാണ് അതിന്റെ ചില എഫർട്ടുകളാണ് പിന്നെ നമ്മൾ കാണുന്നത്. ആ കാണുന്നതില അപ്പോഴറിയാം എർത്ത് ഡേ, അതായത് ഭൗമദിനം, ഭൂമിക്ക് പറ്റുന്ന അപകടങ്ങളെ കുറിച്ച് ബോധവാന്മാരായ ആദ്യത്തെ ഭൗമദിനം 1970 ആവുന്നു. അത് കഴിഞ്ഞിട്ട് യു എൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റോക്ക്ഹോമിലെ 1972 ഇത് ഇപ്പൊ മനുഷ്യരാശിയുടെ പോക്ക്. അപ്പോഴ അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ പിന്നെയും ഒരുപാട് കോളനികളുണ്ട്, ദയനീയാവസ്ഥയുണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇത് എങ്ങനെ പോകണം. അപ്പൊ ആ കോൺഫറൻസ് ഇനാഗ്രേറ്റ് അതിലെ മുഖ്യ പ്രഭാഷകയായിരുന്ന ഇന്ദിരാഗാന്ധി, നമ്മുടെ പ്രധാനമന്ത്രി, പഴയ മുൻ പ്രധാനമന്ത്രി. അവർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, അപ്പൊ നിങ്ങൾ ഈ പരിസ്ഥിതി അത് അപ്പോഴത്തേക്ക് പരിസ്ഥിതിയെ കുറിച്ചുള്ള ധാരണകൾ മുമ്പോട്ട് വരിക. ചോദിച്ചു, വാട്ട് അബൌട്ട് പോവർട്ടി? പോവർട്ടിയും ഇതിൽ ഫാക്ടർ ചെയ്യപ്പെടേണ്ടതല്ലേ? അതാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റിനകത്ത്, അത് മനുഷ്യരാശിക്ക് ഒരു പ്രാധാന്യമുണ്ട് പരിസ്ഥിതിയോടൊപ്പം എന്ന് പറഞ്ഞൊരു സന്ദേശം അവർ കൊടുത്തു. അവിടെ നിൽക്കുമ്പോൾ പക്ഷേ അവർ പരിസ്ഥിതിക്ക് അഗൻസ്റ്റ് അല്ലായിരുന്നു, ഷി വാസ് ഫോർ ഇറ്റ്. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ ആഗോളതലത്തിൽ ഭൂതലത്തിൽ ഏൽക്കുന്ന ആഘാതത്തെക്കുറിച്ച് ഭൂതലത്തിലെ വിഭവങ്ങളുടെ അപര്യാപ്തത, അതായത് ജലത്തിലാണ് ആദ്യം ഈ അപര്യാപ്തത ഫീൽ ചെയ്തത്. അങ്ങനെയാണ് 1981 തൊട്ട് 90 വരെയുള്ള ഇന്റർനാഷണൽ യു എൻ ഡിക്കേഡ് ഫോർ വാട്ടർ വാട്ടർ ആൻഡ് സാനിറ്ററി, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. അറിയാം, ഓരോ വർഷവും ഒരു തീം വെച്ച് ജലത്തിനെ സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു വന്നു. പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി. സമുദ്രങ്ങൾക്ക് പരിസ്ഥിതി വിഭവ സംരക്ഷണത്തിനും കാലാവസ്ഥ സംരക്ഷണത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ചുള്ള ബോധ്യം വന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് 1982-83 എൽനിനോ പ്രതിഭാസം വരുന്നു, അത് പഠിച്ചു. ഇതെല്ലാം പ്രധാനപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് 1992 റയോ കോൺഫറൻസ് നടക്കുന്നത്. അത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റും എൻവയോൺമെന്റും ഇത് ഒത്തൊരുമിച്ച് പോകണം. അതിന് ഒരു കാരണമുണ്ട്. 1960-കളിലും 1970-കളിലും അതായത് യുദ്ധാനന്തരം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അതി ദ്രുതഗതിയിലായിരുന്നു യൂറോപ്പ്, അതായത് യൂറോപ്പാണല്ലോ നശിച്ചത് പ്രധാനമായിട്ട്, ജപ്പാൻ, യൂറോപ്പ്, സോവിയറ്റ് യൂണിയൻ, അതായത് ഈസ്റ്റേൺ യൂറോപ്പ്, അപ്പൊ യു എസ് അല്ലെങ്കിൽ നാച്ചുറലി അതിദ്രുതഗതിയിലെ വികസനം നടക്കുകയാണ്. അപ്പം വികസനത്തിന്റെ എല്ലാ അളവുകോലും എല്ലാ ഉപാധിയും എന്ന് പറയുന്നത് വിഭവങ്ങളാണ്. എവിടുന്ന വിഭവങ്ങൾ കിട്ടുന്നത്? അത് പ്രകൃതിയിൽ നിന്നാണ്, അത് കരയിൽ വൻകരകളിൽ നിന്നാണ്, സമുദ്രത്തിൽ നിന്നാണ്. അതിൻ്റെ എല്ലാം പരിണത ഫലം അനുഭവിക്കുന്ന അറ്റ്മോസ്ഫിയറാണ്. കാര്യം നമ്മൾ ഇവിടുന്ന പുകയും ഈ വേസ്റ്റും എല്ലാം കുറച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് പോകും, കുറച്ച് വെള്ളത്തിലോട്ട് പോകും, കുറച്ച് ഭൂമിയിൽ തന്നെ. അപ്പൊ ഇതിൻ്റെയൊക്കെ പരിണത ഫലങ്ങൾ അറിയാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് യുണൈറ്റഡ് നേഷൻസ് ഇത്തരം ചിന്താഗതിയായിട്ട് മുമ്പോട്ട് വന്ന്
പരിസ്ഥിതിയും റിസോഴ്സും സംരക്ഷിക്കണം എങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് ഭൂമുഖത്ത് സ്ഥാനമുള്ളൂ. റയോ കോൺഫറൻസിന്റെ വലിയൊരു സന്ദേശം അതായിരുന്നു. അപ്പൊ ആ റയോ കോൺഫറൻസിന്റെ സന്ദേശം നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ തന്നെ ഈ കോസ്റ്റൽ സോൺ, ഐ മീൻ CRZ കോസ്റ്റൽ റിസോർട്ട് സോൺ മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ വരുന്നത്. പിന്നെ അതിനപ്പുറത്ത് നമ്മൾ അത് ആഗോളതലത്തിൽ അങ്ങനെ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇന്ത്യയില ഈ സമയത്ത് ചില ചാക്രിക മാറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് മിസ്സിസ് ഗാന്ധിയുടെ സമയത്തായിരുന്നു, നമുക്ക് എല്ലാം അറിയാം, സൈലന്റ് വാലി സംരക്ഷിച്ചു കൊണ്ടുള്ള ബയോസ്ഫിയർ ആക്കിക്കൊണ്ടുള്ള ഓർഡർ ഇട്ട മാഡം ഗാന്ധിയാണ്. 1991 നമ്മുടെ CRZ റെഗുലേഷൻ വരുന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹവും പൊതുസമൂഹവും ഇരുട്ടിൽ തപ്പുകയായിരുന്നു, അത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തത്. അവസാനം അവർ കാണിക്കല്ലായിട്ട് വന്നത് 1981 മിസ് ഗാന്ധി രണ്ടാം പ്രാവശ്യം അല്ല എമർജൻസിക്ക് ശേഷം പ്രധാനമന്ത്രിയായ സമയത്ത് ഗോവ കടൽ ഗോവയിൽ വിശ്രമിക്കാൻ പോയി വന്ന ശേഷം അവിടുത്തെ ബീച്ചിന്റെ ദുരവസ്ഥ കണ്ടിട്ട് ഒരു ഫയൽ എഴുതിയിട്ടിരുന്നു. കുറഞ്ഞ പക്ഷം ഈ സമുദ്ര, അതായത് തീരത്ത് നിന്ന് ഒരു 500 മീറ്റർ ഉള്ളിലോട്ടെങ്കിലും നമ്മള് സമുദ്രതീരം സംരക്ഷിക്കണം, അത് ഗോവയുടെ തീരത്തെ കുറിച്ചുള്ള അവരുടെ ആശങ്ക പോയി. അവസാനം ആ ഫയൽ നോട്ടിങ്ങാണ് ഇന്ത്യയുടെ CRZ ആസ്തിയായിട്ട് മാറി. അത് ഇപ്പോഴും 500 മീറ്റർ ആക്കി അതിൽ പല സോണും ഒക്കെ ചെയ്ത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഇന്നും അത് ഉപേക്ഷിക്കും. ഡോക്ടർ സോമൻ, ഞാൻ ഇടപെടുന്നത് കൊണ്ട് നമുക്ക് ഈ ഈ ചരിത്രപരമായ വസ്തുതയിലേക്ക് കൂടുതൽ പോകാൻ നമുക്ക് സമയ പരിമിതി ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാം നേരിടുന്ന ഈ വലിയ പ്രശ്നം EIA നിയമ ഭേദഗതി എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ, ഈ പറയുന്ന ഇപ്പോൾ ഇന്ദിരാഗാന്ധി അടക്കം അല്ലെങ്കിൽ നമ്മുടെ മുൻ ഭരണാധികാരികൾ അടക്കം അങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടി എടുത്തിരുന്ന പല നിലപാടുകളും അട്ടിമറിക്കപ്പെടുന്നത് പിന്നീട് നമ്മൾ കണ്ടു. അതിന്റെ ഏറ്റവും വലിയൊരു ദുരന്താവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ EIA കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന വലിയ ദോഷങ്ങൾ, അത് നമ്മൾ എത്രമാത്രം ബോധവാന്മാരായിട്ടുണ്ട് എന്നുള്ള ഒരു സംശയമാണ്. ശരിയാണ്. അപ്പൊ ഈ കഥപ്രചനം തീരാറായി ആ സമയത്ത് വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നടപടികൾ എടുത്തു. 1986 വന്നപ്പോഴത്തേക്ക് വാട്ടർ എയർ ആക്ട് വരുന്നു, അത് കഴിഞ്ഞിട്ട് CRZ 1991 വരുന്നു. 2006 നമ്മൾ ഈ EIA ഇത് കൊണ്ടുവരുന്നു. 2010 ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, 2006 2010 വന്നപ്പോഴത്തേക്ക് അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 43 അമെൻമെന്റ്സ് ഇതിൽ വന്നു കഴിഞ്ഞു. ഇത് ഇതിന്റെ പ്രചോദക ശക്തി ആരാണ്? ഇത് ആർക്കാണ്? എന്താണ് കുഴപ്പം ചെയ്യുന്നത്? അതായത് എയർ വാട്ടർ ലാൻഡ് എയർ വാട്ടർ ബയോഡൈവേഴ്സിറ്റി സോഷ്യൽ ഡയമെൻഷൻ, ഈ 5 ഡൊമൈനെയും ദോഷം വരാത്ത രീതിയിൽ നോക്കിക്കണ്ട് വികസന പ്രവർത്തനം നടത്തണമെന്നുള്ളതാണ് EIA ആക്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വന്നിട്ട് എല്ലാ ആക്ടിവിറ്റീസും ലാൻഡിലാണ് ഇതിന്റെ പ്രതിപ്രവർത്തനം നടത്തുന്നത്. ഒന്നുകിൽ നമ്മൾ വെള്ളം എടുത്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ വായുവിലോട്ട് ഇതിന്റെ പൊല്യൂട്ടൻസ്, ഇല്ലെങ്കിൽ ഡസ്റ്റ് വിട്ടുകൊണ്ടാണ്, ഇതിന്റെ മുഴുവൻ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാക്കിക്കൊണ്ടാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ ഡയമെൻഷൻ. ഇത് സോഷ്യൽ ഇവിടെ വന്നത് ഈ ആക്ട് കാലാകാലങ്ങളിൽ മാറ്റിക്കൊണ്ടിരുന്നു. ഇവിടെ ഇതിനായിട്ട് സെൻട്രൽ ഏജൻസി വന്നു, സ്റ്റേറ്റുകളെ ഏജൻസി കൊടുത്തു. ഇപ്പോൾ നടപ്പാക്കുന്ന EIA പോലും, ഈ EIA റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിനെയാണല്ലേ ഭയക്കുന്നത്, അത് പോലും ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലോ യൂറോപ്പിലോ അല്ലെ യൂറോപ്പിലോ അമേരിക്കയിലോ ചെയ്യുന്ന EIA ആയിട്ട് എങ്ങും താരതമ്യപ്പെടുത്താക്കത്തില്ല. നമ്മളൊരു ഏകദേശം തേർഡ് വേൾഡിനെ പറ്റിയ ഒരു EIA ഇവിടെ ചെയ്യുന്നത് ടോട്ടൽ സയൻസിലല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് കൊടുത്തിട്ടുള്ള ഒരു 60-70% EIA ക്ലിയറൻസ് നമുക്ക് കൊടുക്കാനൊക്കത്തില്ല. പക്ഷേ ഈ ഭൂമി, അതായത് 135 കോടി ആളുകൾക്ക് താമസിക്കാൻ വാസയോഗ്യമായിട്ടുള്ള സ്ഥലം, അത്രയും അഗ്രികൾച്ചർ ലാൻഡ്, അതിനു പറ്റിയ ഫോറസ്റ്റ് ലാൻഡ്, ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല, ജലമില്ല, ഇതെല്ലാം നമുക്ക് കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ EIA നമ്മൾ നടപ്പിലാക്കിയില്ലെങ്കിൽ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകും. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവജാലം, ജീവജാലങ്ങളിൽ മനുഷ്യൻ മാത്രമല്ല, നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ പരാജയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ ഈ ആവാസ വ്യവസ്ഥയിലെ ഒരു ചെറിയ കണ്ണി മാത്രമാണ്. പിന്നെ നമ്മൾ ഡിസിഷൻ മേക്കർ ആയതുകൊണ്ട് നമുക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുക. ഈ ആനയും കുതിരയും മറ്റും ഈ മൈക്രോബ്സും എല്ലാം കൂടെ കൂടുന്ന പ്ലാന്റ്സുകളും ഓർഗാനിസം എല്ലാം കൂടെ കൂടുന്നതാണ് ഈ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തില് നമുക്ക് ജലമുണ്ട്, എയറുണ്ട്, സൂര്യപ്രകാശം, ഇതെല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം കൂടെ ഉള്ള പ്രതിപ്രവണത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് പോലെ ഒരു വ്യവസ്ഥ ഈ ജീവജാലങ്ങൾക്കും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ബയോജോകെമിക്കൽ സൈക്കിൾസ് നടക്കുള്ളൂ, ന്യൂട്രിയൻ സൈക്കിൾസ് നടക്കുള്ളൂ, എനർജി ഫ്ലോസ് നടക്കുള്ളൂ, ഫുഡ് വെബ് ചെയിൻ ഉണ്ടാവുള്ളൂ. ഇതിനെ എവിടെയെങ്കിലും ഒന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അതിന്റെ ഫലം അറിയത്തില്ല, അല്പം കഴിഞ്ഞിട്ട് നമുക്ക് ഫലം അറിയും.
ഇപ്പോഴീ വുഹാൻ ലാബ് ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ചൈനയിൽ നിന്ന് ആദ്യം വന്ന പബ്ലിക്കേഷൻസ് ഇപ്പോൾ അവർ തടഞ്ഞു കഴിഞ്ഞു. ചൈനീസ് സയന്റിസ്റ്റുകാരെ തന്നെ പറഞ്ഞു തുടങ്ങി. അതായത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി, ഇതിലെ നിയമം വരണം. പലതരം ജീവജാലങ്ങളെയും കൊന്നുകൊടുക്കുന്നതും തിന്നുന്നതും നിർത്തണം. അവിടെ ചില ഒരു ലെജിസ്ലേഷൻ തന്നെ വന്നു കഴിഞ്ഞു. ഇതൊക്കെ വിടക്കുമ്പോൾ നമ്മളിതെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ പുതിയ രണ്ടീസ് പാൻഡമിക്കും മറ്റേതും പ്രകൃതി ദുരന്തങ്ങളും എല്ലാത്തിനും നിദാനമാകുന്നത് ഈ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് യഥേഷ്ടം പ്രകൃതിയിലെ വിഭവങ്ങളെ നമുക്ക് ഇഷ്ടപ്പോലെ എടുക്കുകയും, അതായത് ഖനനം ചെയ്ത് എടുക്കുകയും, യാതൊരു പൊല്യൂഷൻ അബേറ്റ്മെന്റ് റൂൾസും നടപ്പാക്കാതെ അവയെ പ്രോസസ് ചെയ്യുകയും, ഇതെല്ലാം ഇതിൻ്റെ വേസ്റ്റ് മുഴുക്കെ ഭൂമിയുടെ വിവിധ പത്തരത്തിലോട്ട് തള്ളുകയും, അത് ജലത്തിലോട്ടും വായുവിലോട്ടും മണ്ണിലോട്ടും തള്ളുകയും ചെയ്യാനുള്ള അവകാശമാണ് ഈ അമെൻമെന്റിലൂടെ ഏതാനും സെഗ്മെന്റ്സ് ഓഫ് നമ്മുടെ സൊസൈറ്റി നേടിയെടുക്കുന്നത്. അത് ഇന്ത്യയിലെ സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ഞാൻ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതായത് എനിക്ക് നാബെറ്റിന്റെ ക്രെഡിറ്റ് ഉള്ള ആളാണ്, എനിക്കിത് അറിയാം. ഇത് എല്ലാ ഇന്ത്യൻ കുത്തക മുതലാളിമാരാണ് ഈ മുഴുക്ക മാറ്റങ്ങളുടെയും പ്രചോദകരായിട്ട് നിൽക്കുന്നത്. ഇന്റർനാഷണൽ നമ്മളിപ്പം ശ്രീ വിനോയ് വിശ്വം പറഞ്ഞ് ഈ നമ്മളെ FDI അതൊക്കെ ഒരു കുഞ്ഞു കാര്യം. കാര്യം ഈ FDI ഒന്നുമല്ല ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. ഇന്ത്യയെ നയിക്കാൻ പോകുന്ന ഇന്ത്യയുടെ സമ്പദ്ഘടന, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ അഗ്രികൾച്ചർ, ഇന്ത്യയിൽ നടക്കുന്ന വ്യവസ്ഥകൾ, ഒരു 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 ഇന്റേണലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഒരു വിദേശിയും ഒന്നും നമ്മളെ പോക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ മുതലാളി പോയി പറഞ്ഞ, നമ്മൾ ഏത് സെഗ്മെന്റിനെ എടുത്തോ, മണലൂറ്റുന്നവരെ നോക്കിക്കോളും, ക്വാറി നടത്തുന്നവരെ നോക്കിക്കോളും, വനം വെട്ടുന്നവരെ നോക്കിക്കോളും, ഇവരെല്ലാം ഒരു മാഫിയ. ഈ മാഫിയക്ക് ചുക്കൻ പിടിക്കുന്ന ആരാണ്? നമ്മുടെ അധികാര വർഗങ്ങളാണ്. അതിപ്പം BJP ആവാം, കോൺഗ്രസ് ആവാം, സെഗ്മെന്റ്സ് ലെഫ്റ്റ് എന്ന് പറയുന്നവരാവാം, ഇവരെല്ലാം ഇതിന്റെ ഈ സപ്പോർട്ടും ബ്യൂറോക്രസി ഉണ്ടല്ലോ. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രസിയും പൊളിറ്റിക്കും, ഇത് രണ്ട് പൊളിറ്റിക്കോ ബ്യൂറോക്രസി ആണല്ലോ. അപ്പൊ കാലകാലങ്ങളിൽ ഇവരെല്ലാം അവസാന ഇത് വരുമ്പോൾ ആളുകൾ, വ്യത്യസ്ത വ്യക്തികൾ മാറി നിന്നേക്കാം, പക്ഷെ സിസ്റ്റം ഇതുപോലെ വമിച്ചിരിക്കുകയാണ്. ഇത് അവസാനമായിട്ട് സാധി ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇപ്പോഴത്തെ തന്നെ നമ്മൾ കേരളത്തിലെ, നമ്മൾ ഇന്ത്യക്ക് പുറത്തോട്ട് പോട്ടെ, കേരളത്തിലെ സിറ്റുവേഷൻ എടുക്കുക. നമുക്ക് കുടിക്കാൻ വെള്ളം എത്ര സ്ഥലത്ത് കിട്ടുന്നുണ്ട്? പ്യുവർ വാട്ടർ 56 വർഷം കുമ്പകനാണോ? അല്ല. വായുവിന്റെ സ്ഥിതി എന്താണ്? വെള്ളക്കെട്ടുകളും പ്രകൃതി ദുരന്തങ്ങളുടെ സ്ഥിതി എന്താണ്? ഈ കാണുന്ന എല്ലാം നമ്മുടെ സൃഷ്ടിയല്ലേ? ഈ ഏതായാലും നമ്മൾ സിക്ക് കുറച്ച് ഇൻഡസ്ട്രിയുള്ളൂ, ഇൻഡസ്ട്രി ഉള്ളിടത്തെല്ലാം ഉള്ള പൊല്യൂഷൻ നോക്കും. എവിടെങ്കിലും പൊല്യൂഷൻ അബേറ്റ്മെന്റ് ഇൻസ്ട്രുമെന്റേഷൻ സ്ഥാപിക്കാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. വീണ്ടും തുടർച്ചയായി നമ്മൾ അത്തരത്തിലേക്ക് തന്നെ പോകുന്നു. ശ്രീ ജോർജ് തോമസിലേക്ക് കൂടി, വനം വികസന കോർപ്പറേഷൻ. ശരിക്കും ഇനി വനം ഉണ്ടെങ്കിലല്ലേ വനം വികസന കോർപ്പറേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ജോർജ് തോമസ്. അതൊക്കെ ഇല്ലാതാകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു എന്നുള്ള സൂചന ഉണ്ടാവുകയാണ് ഇപ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ, ഇത്രയും സുപ്രധാനമായ ഒരു വിഷയത്തിൽ, ഈ അവസാന ദിവസം വരെ ഒരു മറുപടി നൽകുന്നതിന് കാത്തിരുന്നു എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് വനം ഉണ്ടെങ്കിലല്ലേ വികസിപ്പിക്കണമെന്നുള്ള ചോദ്യമൊക്കെ നല്ല ചോദ്യമാണ്. പക്ഷെ ഈ വിഷയത്തിലേക്ക് നേരെ വന്നാൽ, ഡോക്ടർ സോമനും വിനോയ് വിശ്വവും ഒക്കെ പറഞ്ഞത് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ മനുഷ്യനാണ് എന്നുള്ള നമ്മുടെ ഒരു ചിന്തയിലാണ് പ്രശ്നങ്ങൾ നിൽക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥർ മനുഷ്യരാണ് എന്നൊരു തോന്നൽ, അങ്ങനെയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കടന്നു പോകേണ്ട നമ്മൾ ഇതിന് ആധാരവും എഴുതി നമ്മുടേതാണെന്ന് പറഞ്ഞിരിക്കുന്നവരാണല്ലോ നമ്മൾ. ബാക്കി ജീവജാലങ്ങളൊക്കെയും അതിന് വിധേയമായി കഴിയേണ്ടവരെന്നും കരുതുന്ന ഒരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിന് അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന തത്വത്തെ പറ്റിയിട്ടാണ് ബിനയ് പറഞ്ഞത്, ലാഭക്കൊതിയെപ്പറ്റി സൂചിപ്പിച്ചത്. ആ ലാഭക്കൊതിക്ക് മുന്നിൽ, തീക്ഷ്ണമായ ആർത്തിക്ക് മുന്നിൽ ബാക്കിയെല്ലാം ചെറുതായി പോകുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത് കൂടുതലുണ്ട്, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. അതൊരു പബ്ലിക് അവെയർനെസ് വികസിത രാജ്യങ്ങളിലുള്ളതുപോലെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതുപോലെ കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വലിപ്പവും നമ്മുടെ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ പ്രത്യേകതയും കൊണ്ടാണ്. നമ്മുടെ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ കൊണ്ടാണ്, ഭാഷയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഈ ഇത് അമെൻമെൻ്റ് പോലും എത്രയോ ബോധപൂർവമായിട്ടാണ് അത് ഇംഗ്ലീഷിൽ മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലില്ല.
ഈ അമെൻമെന്റിനകത്ത് വന്നിരിക്കുന്ന പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കേണ്ട ഉപയോഗിക്കേണ്ട ഭാഷയും ഇംഗ്ലീഷ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന് മനസ്സിലാവാത്ത ഒരു ഭാഷയിൽ അതിനെ നിലനിർത്തുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ കാണുന്നത് ഇന്ത്യക്കാരനെ എങ്ങനെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് കുലുസിത മാർഗവും സ്വീകരിക്കാൻ തയ്യാറാവുന്ന ലാഭക്കുതിയന്മാരുടെ ശ്രമങ്ങൾക്ക് മുന്നിൽ ജനാധിപത്യ സംവിധാനത്തിലെ ഭരണകൂടങ്ങൾ ശിരസ് നമിച്ച് നിൽക്കുന്നു നമ്മൾ കാണുന്നു. ഞാനത് ബി ജെ പി ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പെടുത്താനല്ല, നേരത്തെ ചോദിച്ചത് ശരിയാണ്, ബി ജെ പി ഗവൺമെന്റ് മാത്രമല്ല മുമ്പിരുന്ന ഗവൺമെന്റുകളുമൊക്കെ അതായിരിക്കണം സ്വാഭാവികമായും ബിനോയ് ഈ ആഗോളവൽക്കരണത്തിൽ ഇത് തുടങ്ങുന്നു എന്ന് പറഞ്ഞത്. ആഗോളവൽക്കരണം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിൽ ഇത് സ്പീഡപ്പായി എന്നുള്ളത് മാത്രമാണ്. നേരത്തെ ഡോക്ടർ സോമൻ പറഞ്ഞതുപോലെ ഇതെല്ലാം മനുഷ്യനാണ് അളവുകോലെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ സ്വാർത്ഥതയുണ്ടല്ലോ, അവന്റെ അല്പത്വമുണ്ടല്ലോ, ആ അല്പത്വത്തിന് മുന്നിലാണ് ഇത് നിൽക്കുന്നത്. ശ്രീ ജോർജ് തോമസ്, ഞാൻ ഒന്ന് ഇടപെടുന്നു. ശ്രീ ബിനോയ് വിശ്വത്തിന് ഒന്ന് അത്യാവശ്യമായി പോകേണ്ടതുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടിയിട്ടാണ്. ശ്രീ ബിനോയ് വിശ്വം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യവ്യാപകമായ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായി എങ്കിൽ പോലും ഡോക്ടർ കെ സോമനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ വന്നിരിക്കുന്ന പ്രതിഷേധം അത് കടലിൽ കായം കലക്കിയതുപോലെയാണ്, അല്ലെങ്കിൽ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ചർച്ചയുമില്ലാതെ നിങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളൊക്കെ പേരിൽ എം പി എന്ന് വച്ചിരിക്കാൻ മാത്രമുള്ളവരാണ് എന്നുള്ള തരത്തിൽ നമ്മുടെ ഭരണകൂടം ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രതിരോധത്തെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാകും? ഞാൻ അടിസ്ഥാനപരമായിട്ട് യഥാർത്ഥ വിശ്വാസിയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്, ഇരുട്ട് ചുറ്റും ശക്തി പ്രാപിക്കുന്നുണ്ട്. അതിനെല്ലാം മറികടക്കാൻ വേണ്ടിയുള്ള ശക്തി ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് നമ്മളെല്ലാം നയിക്കേണ്ടത്. നമ്മൾ ഇതുവരെയും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നത് ആ ഒരു വിശ്വാസം നമ്മളെ സഹായിച്ചതുമാണ്. ഇന്നത് വേണം, ഇന്നത് വേണം. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാകണം. എന്താണ് വാസ്തവത്തിൽ വികസനം? വികസനത്തിന്റെ കേന്ദ്ര പ്രശ്നം നിക്ഷേപങ്ങളുടെ തത്വമല്ല, കേന്ദ്ര പ്രശ്നം വലിയ വലിയ എടുപ്പുകളല്ല, എവിടെയും കൊണ്ടുപോയി കണ്ണും മൂക്കുമില്ലാതെ കൊണ്ടുപോകും വെക്കുന്ന വ്യവസായങ്ങളല്ല വികസനം. വികസനം ആദ്യം ജലമാണ്, വെള്ളമാണ്. വെള്ളമാണ് വികസനം. മനുഷ്യർക്ക് പ്രാഥമികമായ മനുഷ്യാവകാശമായ വെള്ളം കൊടുക്കാത്ത വികസനം വികസനമല്ല. വെള്ളം വേണമെങ്കിൽ കാട് വേണം, മല വേണം. കേരളത്തിൽ പശ്ചിമഘട്ടം വേണം. പശ്ചിമഘട്ടമില്ലെങ്കിൽ ഈ കേരളത്തിൽ ഒരു വികസനവുമില്ല. അഞ്ചോ പത്തോ കൊല്ലോ അല്ലല്ലോ ഇരിക്കേണ്ടത് ഇവിടെ. നമ്മൾ പോകും, നമ്മുടെ മക്കൾ വരും, അവരുടെയും മക്കൾ വരും. ഈ ഭൂമി എന്ന് പറയുന്നത് അവർക്കെല്ലാം അവകാശപ്പെട്ടതാണ്. അത് എല്ലാവരും എല്ലാ മതങ്ങളും പറയുന്നുണ്ട്, അത് ഗാന്ധിസം പറയുന്നുണ്ട്, അത് മാർക്സിസവും പറയുന്നുണ്ട്. പക്ഷെ അറിയേണ്ടവര് അതറിയുന്നില്ല. അതിനകത്തൊരു വലിയ പങ്ക് വഹിച്ചത് ആഗോളവൽക്കരണത്തിന്റെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ വിമർശനം ഒത്തിരിയുള്ള ആളാണ് ഞാൻ. ഇന്ദിരാഗാന്ധിയുടെ എൻവയോൺമെന്റൽ കാഴ്ചപ്പാടിനെ പറ്റി യോജിപ്പാണ്. നെഹ്റുവിന്റെ മകളായതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് അത് ആയത് എന്നാണ് എന്റെ വിശ്വാസം. സ്റ്റോക്ക്ഹോം കോൺഫറൻസിലെ ഇന്ദിരാഗാന്ധിയുടെ ഓരോ ഇടപെടലിന്റെയും അർത്ഥം തീർച്ചയായിട്ടും ഒരു കാഴ്ചപ്പാടിന്റെ പിൻബലമുള്ള ഭരണാധികാരിയെ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഈ പറയുന്ന പല നിയമങ്ങൾ ഉണ്ടായത് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മേൽ ആൾ ചെലുത്തിയ സ്വാധീനം കൊണ്ടാണ് പല നിയമങ്ങളും പിന്നെയുള്ള എല്ലാ നിയമങ്ങളും ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പറ്റിയൊരു കാലാവസ്ഥ ലോകത്തുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ കാലാവസ്ഥ, സാമ്പത്തിക കാലാവസ്ഥ പോയപ്പോൾ ആഗോളവൽക്കരണത്തിന്റെ രാഷ്ട്രീയവും ധനശാസ്ത്ര സംഘങ്ങളും ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ചിന്തകളിലെ മാറ്റമാണ്. ഈ മാറ്റത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും മുറിവേറ്റ് പ്രകൃതിക്കാം. എന്തിനേയും ചവിട്ടി മതിച്ചുകൊണ്ട് എല്ലാത്തിനേക്കാളും പ്രധാനം ലാഭത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ മാത്രമാണ് എന്ന അവസ്ഥ വന്നിട്ടുണ്ടായത്. അതിനെ കാണാതിരിക്കാൻ പാടില്ല. പക്ഷെ ജനങ്ങൾ ഒരു വ്യക്തിക്കല്ല, ഒരു പാർട്ടിക്കുമല്ല, എല്ലാ വ്യക്തികൾക്കും അതീതമായി, എല്ലാ പാർട്ടികൾക്കും അതീതമായി ജനങ്ങൾ എന്നൊരു വലിയ പ്രതിഭാസമുണ്ട്. ദ പീപ്പിൾ,
ദ പീപ്പിൾ അവരാണ് ലോകത്തെ മാറ്റിമറിച്ചത്, അവരാണ് നീതികൾ ചോദ്യം ചെയ്തത്, അവരാണ് ഒരിക്കലും കുലുങ്ങാത്ത ഭരണകൂടങ്ങളെ കുലുക്കിയത്. ചക്രവർത്തിമാരെയും രാജാക്കന്മാരെയും ഭരണാധിപന്മാരെയും എല്ലാത്തവരെയും രക്ഷാപ്രവർത്തന്മാരെയും എല്ലാം അവരാണ് കെട്ടുകെട്ടിച്ചത്. ആ ജനങ്ങൾക്ക് ഇന്നത്തെ ഈ ഇരുട്ടിന്റെ കാരണക്കാരായ ശക്തികളെയും തോൽപ്പിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അത് പക്ഷേ ലളിതമല്ല, പെട്ടെന്ന് അങ്ങോട്ട് സാധിക്കാനും പോകുന്നില്ല. പക്ഷെ ആ ജനങ്ങളെ പരിഗണിച്ചുകൊണ്ടും അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും അവരെ അറിയിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും വലിയ ശ്രമകരമാണത്. വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്കത് പറ്റും എന്നാണ് എന്റെ പ്രതീക്ഷ. ഞാനിപ്പോ കാണുന്നുണ്ട് പരിസ്ഥിതിയെ പറ്റി ഒന്നനുഭവം ഞാൻ പറയാം. ആദ്യമെല്ലാം പറയുമ്പോൾ ഒരുപാട് കളിയാക്കൽ കണ്ടവനാണ്. ആഗോള താപനം മരമാണ് മറുപടി. ഈ മുദ്രാവാക്യം കൊണ്ടുവന്ന ഒരു മന്ത്രിയാണ് ഞാൻ, വനം മന്ത്രി. ആ മുദ്രാവാക്യവുമായിട്ട് വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ആ കാലത്ത് ഒരു വലിയ സാമൂഹിക മുന്നേറ്റം പോലെ തന്നെ വിദ്യാർത്ഥികളെ അതിന്റെ മുൻനിര ഭടന്മാരാക്കി മാറ്റിക്കൊണ്ട് നടത്തിയ വലിയ ക്യാമ്പയിനുണ്ട്. വെറുതെ കൊണ്ടുപോയി മരം വെച്ച് പിടിപ്പിക്കുക പിന്നെ പോരുക എന്നുള്ളതല്ല, ആ മരങ്ങൾ വളരുമെന്നും ഉറപ്പാക്കണം, അതിന് കാരണമുണ്ടെന്നും അവർ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തണം, ആ മക്കളോട് അതുകൊണ്ട് പഠിപ്പിക്കണം. ഈ മരത്തിന്റെ അർത്ഥം ആഗോള താപനം എന്നൊന്നുണ്ടെന്നും അതിനെ ചെറുക്കാൻ കഴിയുന്ന മറുപടിയായിട്ട് ഇതിനെ കാണണമെന്നും അതുകൊണ്ട് ഒരു മരം വെക്കുക മാത്രമല്ല ഇതിന്റെ പുറകിൽ ഒരാശയം ഉണ്ടെന്നും അറിയണമെന്ന് ഉള്ള കാഴ്ചപ്പാടിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാനും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ദേവിയും ചേർന്ന് ആ ക്യാമ്പയിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചത്, ഒരുപാട്. അന്ന് ഒരു മുദ്രാവാക്യം, അത് എൻ്റെ ഒരു തലയെക്കുറിച്ച് മുദ്രാവാക്യമാണ്, ആഗോള താപനം മരമാണ് മറുപടി. എന്തൊരു കളിയാക്കലായിരുന്നു, കളിയാക്കലിന്റെ ഒരു ഘോഷമായിരുന്നു. പക്ഷേ ഇന്നത് കളിയാക്കുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ മന്ത്രിക്ക് എന്ത് പറയുമ്പോഴും ഒരു ആഗോള താപനം എന്ന് പറഞ്ഞു വരുന്നത് എന്ത്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറയുമ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടത്തിയ വിമർശകന്മാരെ എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് ഞാൻ പറയുന്നു, അന്ന് ഒരുപാട് വിമർശനം കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ, സമയമുണ്ടോ? ഒരു അത് ഞാനിപ്പോ ഇവിടെ പറഞ്ഞു പോവാണ്. ഇങ്ങനെ ഒരു ഇതിന്റെ സാധാരണ ചർച്ചക്കെല്ലാം പോകുമ്പോഴത്തേക്കും വെറും ബഹളം മാത്രമാണ്. തോമസേ, അതല്ലേ, വെറും ബഹളമാണ്, ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇതെന്തോ ഞാൻ വ്യത്യാസം കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുവാണ്. ഒരു അധികം ഞാൻ നേരെടുക്കാൻ പാടില്ല, കാരണം ഇവിടെ ജോർജ് തോമസ് ഉണ്ട്, ഡോക്ടർ സോമനുണ്ട്, അവർക്കെല്ലാം ഉള്ള സമയം ഞാൻ എടുക്കാനും പാടില്ല, അതും എനിക്കറിയാം. ഇതൊന്നും ഞാൻ പറഞ്ഞോട്ടെ, ഒരു അവസരം വേണമല്ലോ എപ്പോഴെങ്കിലും. ഈ പശ്ചിമഘട്ടത്തിൽ ഏകദേശം 55,000 ഏക്കർ ഭൂമി പുതുതായിട്ട് റിസർവനമായി മാറും. അതുണ്ടായത് 2006-ന്റെയും 2011-ന്റെയും ഇടയിലുള്ള സർക്കാരിന്റെ കാലത്താണ്. ആ നീക്കത്തിന്റെ പുറകിൽ ഒരുപാട് ശ്രമകരമായിട്ട് പങ്കുവഹിച്ച ഒരു മന്ത്രി തന്നെയാണ് ഞാൻ. അതിനകത്ത് 17,000 ഏക്കർ ഈ മൂന്നാറിലെ ADH വില്ലേജാണ്. അതിന് 17,000 ഏക്കർ, 22,000 ഏക്കർ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള മാങ്കുളത്താണ്, താഴ്വാരങ്ങളിലെ മാങ്കുളത്താണ്. 8,000 ഏക്കർ വട്ടവട കാന്തല്ലൂര് നീലക്കുറിഞ്ഞി സാഞ്ചുറിയാണ്. 1,000 ഏക്കർ വാഗമണ്ണിലാണ്. ഈ സ്ഥലത്തിലൊക്കെ പ്രാധാന്യമുണ്ട്. ഇതെല്ലാം വെസ്റ്റേൺ ഘട്ടത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ നദികളുടെയും ഉറവിടമാണ് പശ്ചിമഘട്ടം. എനിക്കുറപ്പാണ് ആ ഭൂമിയെ ബാക്കിയുണ്ടാകും. വനത്തിന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് കുറച്ചുകൂടി അത് സംരക്ഷിക്കപ്പെടും. പെട്ടെന്ന് വന്ന് കയ്യേറാൻ ആരും വരില്ല. ബാക്കി എല്ലാ ഭൂമികളിലെയും നിർബാധമായ കയ്യേറ്റങ്ങൾക്കിടയിൽ ബാക്കി നിൽക്കാൻ പോകുന്നത് ആ പ്രസവനമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം മാത്രമാണ്. ഞാനിവിടെ വെച്ച് അഭിമാനപൂർവ്വം ഓർക്കുന്നു, സഖ അച്യുതമനെ ഓർക്കുന്നു. അച്യുതമനൻ കേരളം കണ്ട ഏറ്റവും ഭാവനാശാലിയായ ദൂരക്കാഴ്ചകളുടെ ഭരണാധികാരിയാണ്. ഒരു ചില്ലിക്കാശ് കൊടുക്കാതെ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ കേരളത്തിൽ 70s മൂന്ന് ലക്ഷത്തിൽ പല ഏക്കർ സ്വകാര്യ വനങ്ങൾ ഏറ്റെടുത്തത്. സ്വകാര്യ വനങ്ങൾ സുപ്രീം കോടതി വരെ പോയി. വലിയ പഴയ രാജാക്കന്മാരും പ്രമാണിമാരും എല്ലാം പോയി. ആ സർക്കാർ പോരാടി ആ കേസ് ജയിപ്പിച്ചു. അതുകൊണ്ട് കേരളത്തിൽ വനങ്ങളുണ്ട് ഇപ്പോൾ. ആ വനങ്ങളില്ലെങ്കിൽ ഇവിടെ പുഴയില്ല, ഇവിടെ വെള്ളമില്ല, ഇവിടെ കൃഷിയില്ല. എപ്പോഴും പറയുന്ന കാര്യം കൃഷിക്കാരനെ പറ്റിയാണ്, കൃഷിക്കാരൻ, കൃഷിക്കാരൻ. എനിക്കുറപ്പാണ് സത്യം മനസ്സിലാക്കിയാൽ, സത്യം മനസ്സിലാക്കിയാൽ കൃഷിക്കാരൻ പ്രകൃതിക്കൊപ്പം നിൽക്കും. പക്ഷെ കയ്യേറ്റക്കാരും സമ്പന്നന്മാരും
കൃഷിക്കാരനെ ഒരു കവചമാക്കി മാറ്റിക്കൊണ്ടാണ്, അയ്യേറ്റങ്ങൾക്കും കൊള്ളകൾക്കും വേണ്ടിയുള്ള ഒരു നിമിത്തമാക്കി മാറ്റിക്കൊണ്ടാണ് എപ്പോഴും രംഗത്ത്. ആ കൃഷിക്കാർ സത്യം അറിയണം. അറിയുമ്പോൾ നാളെ കൃഷിക്ക് വെള്ളം വേണമെങ്കിൽ, ആ കൃഷിക്ക് വെള്ളം വേണമെങ്കിൽ പുഴ വേണമെങ്കിൽ പുഴത്തിന് അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് കാടും മലയും എന്ന കാര്യവും അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരെ ഇതുപോലെ രംഗത്തിറക്കാൻ ആർക്കും പറ്റില്ല. അത് നടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഒരു പാഠമുണ്ട്. ഈ ചർച്ചയും ഞാൻ കാണുന്നത് ഒരു പാഠങ്ങളുടെ ഭാഗമായി തന്നെയാണ്. നമ്മളെല്ലാം പഠിക്കേണ്ട പാഠം. നമ്മളെല്ലാം എല്ലാം തെളിഞ്ഞവരല്ല. എനിക്ക് ഈ ചർച്ചയുടെ മുമ്പിൽ പറയാനുള്ളത് ഈ കാര്യം കൂടി നമ്മൾ ജനങ്ങളെ അറിയിക്കാൻ ഒരവസരം ഉണ്ടാക്കിയതിൽ ഞാൻ നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. അത് തന്നെയാണ് ശ്രീ ബിനോയ് വിശ്വം നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിനകത്തുള്ള ഈ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇതിനകത്ത് നമ്മുടെ ജനങ്ങൾ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്നുള്ള ഒരു ഒരു ചിന്ത തന്നെയാണ്. കാരണം എത്ര പേർ ഇപ്പോഴും നേരത്തെ ശ്രീ ജോർജ് തോമസ് ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. അത് എത്രമാത്രം അതിന്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാണ് എന്നുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ ആ പോരാട്ടം നമുക്ക് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത്. പക്ഷെ അങ്ങ് മുന്നോട്ട് വെച്ച ആ ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാകും എന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ നയിക്കേണ്ടത്. ഒരു ഒരു ഇടതുപക്ഷത്തിന് ഇവിടെ ഒരു പ്രത്യേകമായ ദൗത്യമാണ്. ഞാൻ പറഞ്ഞെങ്കിലും പക്ഷെ ആ ദൗത്യം ഈ മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ വൈകിപ്പോയി. അത് വലിയ വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. അത് ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ ആണ് എന്റെ മറുപടി. ഇടതുപക്ഷം ഇവിടെ സോമൻ ഒക്കെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് ഒരു പ്രത്യേക ദൗത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ജസ്റ്റിസ്റ്റാണ്, ഇടതുപക്ഷക്കാരനാണ്. വലതുപക്ഷം എല്ലാ തരത്തിലും ജനങ്ങളെയും പ്രകൃതിയെയും സമൂഹത്തെയും വഞ്ചിക്കുമ്പോൾ, അത് ഞാൻ പറഞ്ഞ പോലെ ഒരു പുത്തൻ മതമായി ആർട്ടിയെ കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് ബദലായിട്ടുള്ള ഒരു വികസന പാതയെ പറ്റി ഇന്ത്യയെ പഠിപ്പിക്കാൻ ജനതയെ പഠിപ്പിക്കാൻ കടപ്പെട്ട രാഷ്ട്രീയ പക്ഷമാണ്, ആശയപക്ഷമാണ് ഇടതുപക്ഷം. അത് മറക്കാൻ പാടില്ല. അത് വ്യത്യസ്തമായിരിക്കണം. വാക്കിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലും ചിന്തയിലും ബോധത്തിലും വ്യത്യസ്തമായിരിക്കണം. അങ്ങനെ ബോധത്തിൽ വ്യത്യസ്തമാകുമ്പോൾ, പ്രവൃത്തി വ്യത്യസ്തമാകുമ്പോൾ അതിന്റെ ആ വ്യത്യസ്തത ഇന്നത്തെ ലോകത്ത്, ഈ ആഗോള താപനത്തിന്റെ ലോകത്ത് ഏറ്റവും അധികം പ്രത്യക്ഷമായി കാണേണ്ട ഒരു മേഖലയാണ് പരിസ്ഥിതി മേഖല. അതുകൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ലെഫ്റ്റിന് പഴയതിനേക്കാളും സുവ്യക്തമായ താഞ്ചാട്ടമില്ലാത്ത നിലപാട് എടുക്കണമെന്ന് ആണ് ഇടതുപക്ഷത്തിന്റെ ആശയബോധ്യം പഠിപ്പിക്കുന്നു. ഞാൻ മാർച്ചിനെ ഉദ്ധരിക്കുന്നു. മാർസ് പറഞ്ഞത് അത് തന്നെയാണ്. ആരുടേതാണ് ഈ ഭൂമി? മൂലധനത്തിന്റെ ഒന്നാമത്തെ വോളിയത്തിൽ ഈ ചോദ്യം മാർസുണ്ട്. മാർസ് ഉത്തരവും പറഞ്ഞു, ഭൂമി ഇന്ന് ജീവിക്കുന്നത് ആരുടേതുമല്ല. അതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്, ആരുടേതുമല്ല. മാർസ് പറഞ്ഞത് ഇന്നുള്ള എല്ലാ മനുഷ്യക്കൂട്ടായ്മകളെയും ചേർത്ത് വെച്ചാൽ അവരുടേതുമല്ല ഈ ഭൂമി, സർക്കാരുകളുടെ ഒന്നുമല്ല ഭൂമി. ഭൂമി ഇനി ഇവിടെ ജനിക്കാനിരിക്കുന്നവരുടെ അവകാശമാണ്, നമ്മുടെ എല്ലാം ജോലി എന്നാ. മാർച്ചിന്റെ മറുപടി ഇതാണ്, യാതൊരു പോറലും ഏൽക്കാതെ അവർ വരുമ്പോൾ അവർക്ക് ഈ ഭൂമി ഏൽപ്പിക്കലാണ് നമ്മുടെ ജോലി എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ് മാർസിയൻ ദർശനത്തിന്റെ അടിസ്ഥാനമെന്നാണ് ഞാൻ കാണുന്നത്. എംഗൽസ് പറഞ്ഞത് എന്താ? എംഗൽസ് പറഞ്ഞു, ലാഭാർത്ഥി പൂണ്ട മൂലധനം പ്രകൃതിക്ക് മേൽ നിരന്തരമായ ബലാത്സംഗം ചെയ്യുന്നു. ആ ബലാത്സംഗത്തിന് പ്രകൃതി ഒരിക്കൽ പ്രതികാരം ചെയ്യാതിരിക്കല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രതികാരമാണ് ായാലും ബാക്കിയെല്ലാം ആ പ്രതികാരമാണ്, അകച്ചു മടുത്ത പ്രകൃതിയുടെ പ്രതികാരമാണ് ആ പ്രതികാരം. പ്രകൃതി ചെയ്യുന്നത് പ്രകൃതിക്ക് നടത്തിയ വിരാസംഗം കൊണ്ടാണെന്നാണ് എംഗൽസ് പഠിപ്പിച്ചത്. അതാണ് ഇടതുപക്ഷത്തിന്റെ വീക്ഷണത്തിന്റെ അടിസ്ഥാനമെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം വ്യത്യസ്തമായ പക്ഷമായി അതിന്റെ നയങ്ങളിൽ വരുത്തേണ്ടത് മാറ്റവും വരുത്തുന്നുണ്ട് എന്നൊരു വിശ്വാസം. എന്റെ മുമ്പിൽ ഒരു പ്രതീക്ഷ വാഗ്ദാനമുണ്ട്. ഒന്നാമത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, നമ്മൾ ഒരു പുത്തൻ കേരളം കെട്ടിപ്പടുക്കും. അദ്ദേഹം പറഞ്ഞു, ആ കേരളം ഒരിക്കലും പഴയ കേരളമായിരിക്കില്ല. നാം കെട്ടിപ്പടുക്കാൻ പോകുന്ന പുതിയ കേരളം പരിസ്ഥിതിയെ പ്രകൃതിയെ മാനിക്കുന്ന കേരളമായിരിക്കും എന്ന് പറഞ്ഞു. ആ വാഗ്ദാനത്തെ വിശ്വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് LDFന്റെ ഗവൺമെന്റും ഇടതുപക്ഷമാകുകയും ഇവിടെ പിരിക്കുന്നത് മിക്കവരും എല്ലാവരും അതിന്റെ മാത്രം ബന്ധുക്കളായി അതിന് പരീക്ഷ പരിമിതി അത് തന്നെയാണ്. ഇത് എങ്ങനെയോ സംഭവിച്ചത്
എല്ലാം ഒരു ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കളെ ഉള്ളൂ. ഡോക്ടർ സോമനായാലും അത് ഏകപക്ഷീയമായി പോയി. ചട്ടയുടെ ഒരു പരിമിതിയാണ്. അല്ല അല്ല, ഇതിനകത്ത് ശ്രീ വിനോദ് വിശ്വം നമ്മൾ രാഷ്ട്രീയമല്ല ഉദ്ദേശിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുക. കാരണം നമ്മളിൽ പല ആളുകൾക്കും ഇപ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനുള്ള മറുപടി നമുക്ക് വേണമല്ലോ. അതാണ് ഈ ചർച്ചയിലൂടെ ഉദ്ദേശിച്ചത്. എനിക്ക് ഇപ്പോഴും വിശ്വാസം പ്രതീക്ഷയും ആ നിലപാടിൽ നിന്നുകൊണ്ട് LDF ഗവൺമെന്റ് ഈ പറഞ്ഞ മാതിരി ലേറ്റായി പോയി എങ്കിൽ പോലും മുമ്പോട്ട് പോകും. ഇന്ന് കൊടുത്ത മറുപടിക്കകത്ത് അതിന് നല്ല ചില പ്രശ്നങ്ങളുണ്ട്, സൂചനകളുണ്ട്. അതെല്ലാം വ്യക്തമാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ EIA നോട്ടിഫിക്കേഷനെ അതേപോലെ അംഗീകരിക്കാതെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് പറഞ്ഞ, വ്യക്തമായി പറഞ്ഞ ആദ്യത്തെ ഗവൺമെന്റായി കേരള ഗവൺമെന്റ് മാറി, LDF സർക്കാർ മാറി. അതിൽ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. മാസ്ക് ഇല്ലാതെ കണ്ടല്ലോ. അതെ അതെ, മാസ്ക് ഇല്ലാതെയും കാണാൻ കഴിയുന്ന ഒരവസരം. കാരണം നമ്മൾ എല്ലാവരും വീടുകളിലായത് കൊണ്ടാണ് അതിനൊരു അവസരം ഉണ്ടായി വരുന്നത്. വളരെയധികം സന്തോഷം ശ്രീ വിനോദ് വിശ്വം ഒപ്പം ചേർന്നതിൽ. ശ്രീ ജോൺ തോമസ്, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം, അങ്ങനെ നമ്മുടെ ഭരണവർഗത്തിന്റെ ഒരാർത്തി ഒപ്പം നമ്മുടെ ഒരാർത്തി ഇതൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. നേരത്തെ ഡോക്ടർ സോമൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഈ വലിയ വിദേശത്ത് നിന്ന് വരുന്ന ആളുകളൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുത്തകകൾ നമ്മളെ അങ്ങ് വിഴുങ്ങാൻ പോവുകയാണ് പൂർണ്ണമായി. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യമെത്തി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വരുന്നത്. അതെ, അത് വളരെ സത്യമാണ്. ഇത് ഞാനും അതിനോട് യോജിക്കുന്നു. ഇത് പുറത്തുനിന്ന് വരുന്നവർ മാത്രമൊന്നുമല്ല, നമ്മുടെ മേഖലയിൽ തന്നെയുള്ള ആളുകളാണ് ഈ ചൂഷണത്തിന് നിൽക്കുന്നുള്ള ഒരു സംശയവുമില്ല. പക്ഷേ അതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പ് ആവശ്യമാണ്. ആ ചെറുത്തുനിൽപ്പാണ് ഇതിനെതിരെയുള്ളൊരു എതിർപ്പ്. ആ എതിർപ്പ് ഫലവത്തല്ലെന്നോ അല്ലെങ്കിൽ ആ എതിർപ്പ് വേണ്ടത്ര ആയില്ല എന്നുള്ള അഭിപ്രായം എനിക്കും ഉണ്ട്, ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ഈ ഒരു ഗൂഢാലോചനയുടെ ആഴമാണ്. ഈ എൻവയൺമെന്റ് അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന സമയവും അതിനെപ്പറ്റി ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സമയവും നമ്മൾ നോക്കണം. ജൂണ് കൊണ്ട് അവസാനിക്കാൻ പോകുന്നു, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പോൾ August 11 ആക്കുന്നു. നമ്മുടെ രാജ്യം കോവിഡിനകത്ത് നിൽക്കുകയാണ്. ആ കോവിഡിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ കോവിഡിനെ നേരിടുന്ന ഒരു പ്രചരണത്തിനകത്തും അതിനോടുള്ള പ്രതിരോധത്തിലും നിറഞ്ഞു നിൽക്കുമ്പോൾ ആർക്കാണ് ഇതിനകത്ത് നോക്കാൻ സമയം കാണുന്നത്? അവനവൻ നിലനിൽക്കുമോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നൊരു കാലമാണിത്. ഇത് ഇന്നോ നാളെയോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കുന്നൊരു കാര്യമല്ല. ഇതിന് ഈ കോവിഡിന് ശേഷം ഞാൻ ഇന്ന് എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷകളിൽ കൃത്യമായി ഈ അമെൻമെന്റ് പ്രസിദ്ധപ്പെടുത്തണം. കോടതി അലക്ഷ്യം കിടപ്പുണ്ട്. വേറൊന്ന്, ഈ കോവിഡിന് ശേഷമുള്ള കോവിഡ് മെനേസിന് ശേഷം കോവിഡ് ഭീഷണിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം അതിന് കൊടുക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാജ്യത്ത് നേരെ ചൊവ്വ അല്ലെങ്കിൽ സാധാരണ നിലയിലുള്ള ഏത് കാര്യമാണ് നടക്കുന്നത്? സർക്കാർ ഓഫീസുകളില്ല, സർക്കാർ ഓഫീസുകൾ പല സ്ഥലത്തും ഇല്ല, പല സ്ഥലത്തും കണ്ടെയ്ൻമെന്റ് ഏരിയ, പല സ്ഥലത്തും രോഗം പ്രതിരോധ മാർഗങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഇത്. അതെ, തന്നെയാണ്. ആ ഒരു പ്രതിസന്ധിയെ അവസരമാക്കാൻ ശ്രമിക്കുക, അത് എപ്പോഴും ലാഭം കൊയ്യുന്നവർ ശ്രമിക്കും. പക്ഷെ അതിനെ ചെറുത്ത് നിൽക്കേണ്ട ഒരു 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 ബാധ്യത ജനാധിപത്യ സംവിധാനങ്ങൾക്കുണ്ട്. പക്ഷെ ഇവിടെ ദൗർഭാഗ്യവശാൽ അതൊരു സൗകര്യമായി കാണുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പോകുന്നുണ്ടോ? ഞാൻ അവരെ രാഷ്ട്രീയമായി ആക്ഷേപിക്കാനൊന്നുമല്ല, പക്ഷെ എന്താ മിനിസ്ട്രിയുടെ പേരെന്താ? ആ മിനിസ്ട്രിയുടെ പേര് തന്നെ എൻവയൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്നുള്ളതാണ്. ആ മിനിസ്ട്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവരാൻ പറ്റുന്നത്? ഇതിന്റെ പേരന്റൽ ആക്ട് ആയ 1986 എൻവയൺമെന്റ് ആക്ടുമായി എവിടെയാണ് ഇതിന് ചേരാൻ പറ്റുന്നത്? ഇത് തുറന്നു കൊടുക്കരല്ലേ, ബ്ലാങ്ക് ചെക്ക് കൊടുക്കരല്ലേ? അതായത് നമുക്ക് ഇതിന്റെ ഒരു അസസ്മെന്റ് നേരത്തെ നടത്തുന്നതിന് പകരം നേരത്തെ ലൈസൻസ് കൊടുക്കാനും അതിനുശേഷം ഒരു വർഷത്തിനകം ഇതിന്റെ അസസ്മെന്റ് മതിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇതിനു മുമ്പ് ഇത് കോടതിയിൽ ഒരിക്കൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ് മദ്രാസ് ഹൈക്കോടതിയിൽ. അന്ന് ഇതൊരു വൺ ടൈം മെഷർ ആണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഉറപ്പ് കൊടുത്തു ഗവൺമെന്റ് വൺ ടൈം മെഷറാണ്. മുമ്പ് ഒരിക്കലും ഇത് വന്നപ്പോൾ 2016 വന്നപ്പോൾ. പക്ഷെ ഇപ്പോൾ അതിനെ സ്ഥിരമാക്കാൻ ശ്രമിക്കുന്നു. ഇത് മോഷണമാണ്, ഇത് കടന്നുകയറ്റമാണ്.
ഇന്നത്തെ ചെറുത്തുനിൽപ്പുകൾ കുറവാണെന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ആ ഒരു ഈ ഈ ഒരു സാഹചര്യം അതിന് ഉപയോഗിക്കുന്ന ഗവൺമെന്റ് അതിൽ അത്രയേറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേണ്ട, അതിന് ബിനോയ് പറഞ്ഞതിനോട് വിശ്വസിക്കുന്നവനാണ് ഞാനും. ഇന്നല്ലെങ്കിൽ നാളെ ഏത് നിയമം വന്നാലും അതിനെ മാറ്റുന്നൊരു ജനതതി ഇവിടെ ഉണ്ടാവും. ഒരു സമയത്ത് മൊറാർജി ദേശായിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കോൺഗ്രസ് മാത്രം ജയിച്ചിരുന്നൊരു കാലത്ത് അതിനെ എതിർത്ത് മൊറാർജിയോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് കരുതുന്നത്? മൊറാർജിയുടെ മറുപടിയുണ്ട്, ഇറ്റ് വിൽ ക്രംബിൾ ഡൗൺ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഓൺ വെയ്റ്റ്. ഇത് ജീർണിച്ച് തകർന്നു വീഴും, ഒരു സംശയമാക്കരുത് വേണ്ട, ഇതിന്റെ ഭാരം കൊണ്ട്. ഈ ലാവക്കുതിയന്മാർ ഇന്ന് കൊണ്ടുവരുന്ന ഏത് സംവിധാനത്തിനെയും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന പ്രതിഷേധത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള പ്രതിഷേധ സ്വരങ്ങളിൽ തെറിച്ചു പോകുന്ന ഒരു സംശയവും വേണ്ട. കാരണം മനുഷ്യനാണ്, ജീവനാണ്, ജീവന്റെ തുടിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വിശ്വസിക്കാനും എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം ഉണ്ടാവും. ഇന്ന് പുറകിലാണ് നമ്മൾ, ഞാൻ അംഗീകരിക്കുന്നു, കുറ്റബോധത്തോടുകൂടി പറയുന്നു, ഈ സമൂഹം അതിന് പുറകിലാണ്. ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അതിനെപ്പറ്റി അത്രയേറെ കൺസേൺഡുമല്ല. പക്ഷെ അതിനെ അറിയുന്ന ഒരു കാലം ഉണ്ടാവും. പക്ഷെ അപ്പോഴത്തേക്ക് എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് കഴിയും എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രകൃതിയും ഈ ഭൂമിയും ഈ വെള്ളവും ഈ വായുവും ഈ മണ്ണും നമുക്ക് എത്രമാത്രം നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും ആ ബോധ്യവും ആ പാഠവും എന്റെ തലമുറ പഠിക്കുക അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ പഠിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു നാൾ പഠിച്ചേ തീരും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന് വേണ്ടിയാണെങ്കിൽ അത് മനുഷ്യനെന്ന് പറയുന്നവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവൻ മാത്രമല്ല, ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭൂമി എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം ഉണ്ടാവും. അന്ന് ഈ പ്രകൃതിയെ സംരക്ഷിച്ചേ തീരൂ. നേരത്തെ തിരിച്ചറിവ് നമ്മുടെ ഭരണാധികാരികൾക്ക് എന്തുകൊണ്ടോ നഷ്ടപ്പെട്ടു പോകുന്നത് അതാണ്. ഇങ്ങനെയൊക്കെ ഇത് സംഭവിക്കും എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നിട്ടും ആ ബോധ്യം നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരിക്കുന്നവരൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ നാടിനോട് സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ് എന്ന് നിരന്തരം പറയാറുണ്ട് എങ്കിൽ പോലും അതൊന്നും ചിന്തിക്കാതെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. അതിലേക്ക് ആ വഴിവെച്ച സാഹചര്യങ്ങളാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് തീരെഴുതി കൊടുത്തേക്കുക, അവർ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ഭരണകൂടം എത്തുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. ശ്രീ ബിനോയ് വിശ്വത്തോട് ക്ഷമയോടുകൂടി ഞാൻ രണ്ട് സെന്റൻസ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ, അതായത് ഇന്ത്യൻ കുത്തകകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത്. ഒരു ട്രംപിനെ പോലെയുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന കാര്യം വളരെ ദൂരെയല്ല. അതായത് ഈ 2006 എൻവയോൺമെന്റ് ഈ ആക്ട്, അത് വെർച്വലി അത് വിഡ്രോ ചെയ്യുന്നതിന് സമാനമായിട്ടാണ് ഈ അമെന്മെന്റിലോട്ട് പോകുന്നത്. എന്താണ് അതിന്റെ നേട്ടം? കുത്തകൾക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം, അതായത് ട്രൈബൽസിനെയും അവരെയും എല്ലാം ഓടിച്ചോണ്ട് നമ്മുടെ മിനറൽസ് എല്ലാം അവിടെ കിടക്കണം, ചതുപ്പുകള്, ഇതെല്ലാം വെറ്റ്ലാൻഡ്സ്, ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടത്തി, ഇതെല്ലാം യഥേഷ്ടം നടത്തിക്കൊണ്ട് പോകാനുള്ള ലക്ഷ്യമാണ് അവർക്കുള്ള. ഈ രാഷ്ട്രീയ ശക്തികള് കുത്തക മുതലാളിമാരുടെ കയ്യിലെ പാവുകളായി. പഴയ ഇടതുപക്ഷം ഈ രാജ്യത്ത് ഇല്ല, ആ തത്വസംഹിത നിലവിലില്ല. ഇപ്പൊ ബിനോയ് വിശ്വത്തിനെ പോലുള്ള ആളുകൾ, പൂർവ്വം ചില ആളുകൾ ഇങ്ങനെയൊക്കെ ഇപ്പോഴും നിലവിലുണ്ടെന്ന് ഒഴിച്ചാൽ അതില്ല. ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ കേരളം കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റില് ഞാൻ പത്രത്തിൽ വായിച്ചു ശരിയാണെങ്കിൽ, നമ്മള് ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ ഉണ്ടാക്കണം. ഈ EIA എക്സ്പെർട്ട് കമ്മിറ്റികൾ പോലും ഒരുതരം നോമിനേറ്റഡ് ഗ്രൂപ്പാണ്, ഈ എക്സ്പെർട്ടീസിന്റെ പുറത്തല്ല ഇവിടെ പലരും വരുന്നത്. അപ്പോൾ ഈ EIA അസസ്മെന്റ് നടത്തുന്ന കമ്മിറ്റികൾ പോലും യഥാർത്ഥത്തിൽ അതിന് ഒരു 60-90% അതിൽ പ്രാവീണ്യം ഇല്ലാത്തവരാണ്. ഒരു പ്രോഡക്റ്റിലെ പ്രോസസ്, ഇതിനെയാണ് അസസ് ചെയ്യണം, ഇത് ചെയ്യാൻ കഴിവില്ല. പിന്നെ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ്പെർട്ടീസിന്റെ ലെവൽ വീണ്ടും കുറഞ്ഞു. അപ്പോൾ പറയണ പെട്ടെന്നാണ്, അപ്പോൾ പെട്ടെന്ന് നടത്തണം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ വികസനം, എന്താണ് വികസനം? പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുക, അത് മുതലാളിമാരായിരിക്കും ചെയ്യുന്നത്, അതിന്റെ ഒരു പങ്കും പറ്റിക്കൊണ്ട് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കക്ഷികൾ, സോറി ടു സേ ലൈക് ദാറ്റ്, കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അപൂർവം വ്യക്തികൾ അതിന് അതീതരാണ്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു 15, 20, 25 അല്ലെങ്കിൽ 50 കൊല്ലത്തിന് മുമ്പ് ഇതിന് മുഴുക്കെ അതീതരായിരുന്ന നല്ലൊരു രാഷ്ട്രീയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാ പാർട്ടികളിലും. ഇന്നിപ്പോഴും അതിലെല്ലാം അവർക്ക് പ്രസക്തിയില്ല. കാര്യം എന്നറിയോ, പണമില്ല, മടിക്ക് കനവില്ലാത്തവൻ ഇവിടെ നിലനിൽപ്പില്ല. ആ ഒരു ധനാധിപത്യം ഇവിടെ വന്നു കഴിഞ്ഞു. കാരൽ മാർക്സ് കൊണ്ട് പറഞ്ഞ എന്താണ്, അതായത് ഈ എല്ലാത്തിൻ്റെയും ഈ ദുരവസ്ഥ, മനുഷ്യ ദുരവസ്ഥയുടെ കാരണം പണമാണ്, മണിയാണ്.
അതുകൊണ്ടാണ് പണരഹിത സമൂഹത്തെക്കുറിച്ചും ലെനിൻ ആദ്യത്തെ ദിവസം തന്നെ കറൻസി ബാൻ ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കി. പിറ്റേന്ന് അദ്ദേഹം പിൻവലിച്ചു കാര്യം. പിറ്റേ നല്ല രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം കാര്യം ബാർട്ടർ ഡീലിലോട്ട് പോയി, ട്രാൻസാക്ഷൻസ് നടക്കാതായി. അപ്പോൾ ഈ വില്ലൻ എന്ന് പറയുന്നത് പണമാണ്, പണത്തിന്റെ ആധിപത്യമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിൽ ആകൃഷ്ടരാവാത്തവർ എത്ര പേരുണ്ടോ അവർക്ക് മാത്രമേ ഭൂമിയെ സംരക്ഷിക്കുന്ന ദൗത്യം ഏറ്റെടുക്കാനുള്ള അർഹതയുള്ളൂ. അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു. ഭൂമിയുടെ അന്ത്യത്തിലോട്ട് മനുഷ്യരെ, മനുഷ്യരാശിയല്ല ഭൂമിയുടെ അന്ത്യം, മനുഷ്യരായാലും മനുഷ്യൻ കാരണമാണ് ആ അന്ത്യം നടക്കുന്നത്. അതിലോട്ട് നമ്മൾ അടുത്തു പോവുക. ജിയോളജി ചരിത്രം നോക്കിയാൽ 5 എക്സ്റ്റിങ്ഷൻസ് ഉണ്ട്, ഉന്മൂലനാശങ്ങൾ, ഈ ജീവജാലങ്ങളുടെ. അതിൽ 6-ാമത്തെ നമ്മൾ മനുഷ്യ സൃഷ്ടിയായിട്ട് സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ക്വാളിറ്റി, ആന്തരിക ക്വാളിറ്റി, ഗാന്ധിജി പറഞ്ഞ പോലെ കൺസംഷൻ കുറയ്ക്കുക. കൺസംഷൻ കുറയ്ക്കുമ്പോൾ നമ്മുടെ ആഭരണങ്ങളും ഉടയാടകളും എല്ലാം നമ്മൾ കുറയ്ക്കും. അപ്പോൾ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാം. അതുപോലെ പോപ്പുലേഷൻ കൺട്രോളും കൊണ്ടുവന്നേ പറ്റുള്ളൂ. അത് നിർബന്ധിതമാവണ്ട, എഡ്യൂക്കേഷനിലൂടെ ചെയ്യുക. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ വസിക്കുന്ന, നമ്മളെ താങ്ങുന്ന ഭൂമി നമുക്ക് നഷ്ടം. യെസ്, എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാവുന്നു. ശ്രീ ജോൺ തോമസ്, ഈ പറയുന്നത് പോലെ ഇപ്പോ കേരളം നൽകിയിരിക്കുന്ന മറുപടിയിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിലേക്കും അദ്ദേഹം വിരൽ ചൂണ്ടുന്നുണ്ട്. നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ശ്രീ ബിനോയ് വിശുവൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ശുഭപ്രതീക്ഷ, ആ ശുഭപ്രതീക്ഷ മാത്രം കൊണ്ടിരുന്നാൽ ഇവിടെ നമുക്ക് ഒരു ഒരു പരിസ്ഥിതി പ്രശ്നം ഉണ്ടായാൽ അതിനകത്ത് ശബ്ദമുയർത്താനോ പ്രതിഷേധിക്കാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഈ ഭേദഗതി വരുമ്പോൾ പഴയതുപോലെ തുറന്ന് ചിന്തിക്കുന്നു സംശയം. പഴയ ഇത് എല്ലാവരും എല്ലാവരും വഴി പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനോടൊക്കെ ഞാനും യോജിക്കുന്നു. സംവിധാനത്തിൽ എത്ര കാലമോ ആളുകൾ അഭിപ്രായം പരിഗണിക്ക പോകാൻ കഴിയുന്നത് ചിലപ്പോ ഒരു തവണയും കൂടെ കഴിഞ്ഞു തന്നിരിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ സിഗ്നലിൽ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഡോക്ടർ കെ സോമൻ, ശ്രീ ജോർജ് തോമസ് അങ്ങേ കേൾക്കാൻ സാധിക്കുന്നില്ല, സിഗ്നലിൽ തടസ്സങ്ങളുണ്ട് തോന്നുന്നു. ശ്രീ ഡോക്ടർ കെ സോമൻ, നമുക്ക് എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ പരിസ്ഥിതി ആഘാത പഠനം ഇല്ലാതെ, അല്ലെങ്കിൽ അതുമായുള്ള വിലയിരുത്തലുകൾ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രതിസന്ധികൾ മറികടക്കാൻ എന്തെങ്കിലും വഴി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ടോ? ഈ രാഷ്ട്രീയ പ്രതിരോധം എന്ന് പറയുന്നതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുമെന്ന് തോന്നുന്നു. ആകെ അതായത് പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും എല്ലാം തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് പണത്തിന്റെ, ധനത്തിന്റെ ആധിപത്യം സംഭവിച്ചു. ഇനി ഗ്രീൻ ട്രിബ്യൂണലോ കോടതികളോ എന്തെങ്കിലും ചെയ്താലായി, അല്ലാന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ FDA കുറിച്ച് പറഞ്ഞല്ലോ, FDA വന്നാൽ ആ പണം വരുന്ന രാജ്യങ്ങളിലെ കുറച്ച് നിയമങ്ങൾ അവർക്ക് ബാധകമാണ്, പരാതി പോയാൽ അത് പ്രശ്നമാകും. പക്ഷേ നമ്മുടെ ശത്രുക്കള് പുറത്തുനിന്ന് വരുന്നവരല്ല, നമ്മൾ തന്നെയാണ്, നമ്മുടെ ധനാധിപത്യ അത്യാഗ്രഹികളാണ്. അതിൽ ഉടപിടിക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ, അഴിമതി എന്ന് പറയുന്ന ഭാഗം അറിയാമല്ലോ, ഇതാണ് അതിന്റെ ഭാഗം. നമ്മുടെ രാജ്യത്ത് നിന്ന് അഴിമതി എന്ന് മാറ്റാൻ പറ്റുമോ, അന്ന് നമ്മുടെ രാജ്യവും രക്ഷപ്പെടും. ഇതെല്ലാം ഒരു 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 ചീനായി ഇങ്ങനെ കിടക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ ചൈന അഴിമതിയാണ്. യെസ്, അത് അതിന്റെ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതെല്ലാം സംഭവിക്കേണ്ടി വരുന്നത്. ശ്രീ ജോർജ് തോമസ് അങ്ങ് നേരത്തെ പറഞ്ഞു വന്ന കാര്യം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഞാൻ പറഞ്ഞത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കുറച്ചു കാലമൊക്കെ ചർച്ചകളില്ലാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കും. ഇപ്പോ ഏത് കാര്യത്തിലാണ് ജനാധിപത്യപരമായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്? അപ്പൊ എവിടെയേക്കോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു കൊണ്ടുവരേണ്ടതിന്റെ ഒരു ഭാഗം മാത്രമാണിതും. ഈ കാര്യത്തിലും മറ്റു പല കാര്യങ്ങളിലും ജനാധിപത്യപരമായി ആളുകൾക്ക് വേണ്ടുന്ന, ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് തിരിച്ചു വരണം. അതിന് സമയമെടുത്തുന്നിരിക്കും. പക്ഷേ നേരത്തെ ഡോക്ടർ സോമൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയോ ഹരിത ട്രൈബ്യൂണലോ അതിനെയൊക്കെ പരാജയപ്പെടുത്താനാണ് ഈ പുതിയ അമെന്റ്മെന്റുമായിട്ട് വന്നിരിക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഈ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
വലിയ വിമാനത്താവളത്തിന്റെ അത്രയൊക്കെ ഉള്ള ജീവൻ വ്യവസായ സ്ഥാപനങ്ങൾ വന്ന് നമ്മളെ കവർന്ന് തിന്നാൻ തുടങ്ങും. അതെ, ഒരു സംശയവുമില്ല. അതിന് ജനകീയമായി ചെറുത്തുനിൽപ്പല്ലാതെ മറ്റൊരു വഴിയുമില്ല. പക്ഷെ ഇപ്പോ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലും അതിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പറ്റിയൊക്കെ സംശയങ്ങളുണ്ടാവാം. പക്ഷെ നേരത്തെ ബിനോയ് പറഞ്ഞതിനോട് തന്നെ പോലെയാണ് ഞാനും, എത്രയൊക്കെ വന്നാലും ഈ ഒരു ജനതയ്ക്ക് ആ ജനതയുടെ നിലനിൽപ്പ് അപകടത്തിലാവുന്നത് ബോധ്യപ്പെടുന്ന ഒരു സമയം വരാതിരിക്കാനാവില്ല. അത് വരും. ഇപ്പൊ തന്നെ അതല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. ജനങ്ങളുടെ ഒരു പ്രതിഷേധവും ചെറുത്തുനിൽപ്പും അല്ലാതെ മറ്റൊരു വഴിയുമില്ല. കാരണം അതിനൊക്കെ അപ്പുറത്തുള്ള ലാഭകൊതിയന്മാരുടെ കയ്യിലാണ് ഭരണകൂടങ്ങൾ. ഒരു സംശയവും ആ കാര്യത്തിലല്ല സോമൻ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. അത് പല സ്ഥലങ്ങളിലും പല മേഖലകളിലും അത് വരാൻ മേലാത്ത മേഖലകളിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ തിരിച്ചറിവ് നമ്മളെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷെ അതിനും അപ്പുറം ഒരു പൂക്കാലം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത ഉണ്ടാകും ഇവിടെ. അതാണ് എന്റെ പ്രതീക്ഷ. യെസ്, എന്തായാലും വളരെയധികം സന്തോഷം. ഡോക്ടർ കെ സോമൻ, ശ്രീ ജോൺ തോമസ്, ഒപ്പം ശ്രീ ബിനോയ് വിശ്വം. അദ്ദേഹം യാത്രക്കിടയിലാണെങ്കിലും ഇതുവരെയും നമ്മുടെ ചർച്ച കേട്ടുകൊണ്ട് തന്നെയായിരുന്നു ആ യാത്രയിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷം ഈ ചർച്ചയിൽ മുഴുവൻ സമയവും പങ്കെടുത്തതിന് മൂന്ന് പേരോടും.